Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kheni, zarda, etc., or their promotion in any manner. എപ്പോഴാ എഴുന്നേറ്റത്? ഉറങ്ങിയിട്ട് വേണ്ട എഴുന്നേക്കാൻ. ശരീരം മുഴുവനും ഭയങ്കര വേദന. എനിക്കാണ് കൈയും കാലും ഒന്നും അനക്കാൻ വയ്യ, നടക്കാനും വയ്യ. ഒരു തരിപ്പ് പോലാ. അവിടെ വൈദ്യർക്ക് എന്താ വിശേഷം? ആർക്കറിയാ, എന്റെ മുതുകിനൊരു പിടുത്തം പോലെ. ഇപ്പോഴെങ്ങാണ് ഇറങ്ങുക? തുറന്ന് വന്നാ മതിയായിരുന്നു. കാശൊക്കെ പിന്നെ തരാം. അവിടെ ആളകത്തുണ്ടോ? ഉണ്ട്. രാവിലത്തെ നടത്തം കഴിഞ്ഞിപ്പോ വന്നതേ ഉള്ളു. ഓ, തീരെ വയ്യ. ആദ്യ അച്ചായി പോയിക്കോളൂ. എന്നാ പതുക്കെ മനുഷ്യന്റെ അവസ്ഥയെ. കുറച്ച് വൈകിയും തോന്നൂല്ലേ. ഇരിക്കുകയാണല്ലോ.
കുടിക്ക. വാസു, പെറ്റ തള്ളക്ക് പോലും ഇത്രയും കട്ടി കൊഴിച്ചു കൊടുക്കരുത്. ശാപം കിട്ടൂല. ശാപം കിട്ടിയാലും അച്ഛാനും മോശം കിട്ടിയല്ലോ. പിള്ളേറ്റോ വന്നോ? ഇന്നെന്താ സാധ്യമാ ഇത്രയും താമസിച്ചത്? പിള്ളേച്ച, ഇത് സൊസൈറ്റിയിലെ പാലല്ല, എന്റെ വീട്ടിലെ പശുവിന്റെ പാല് കറന്നെടുക്കുന്നതാ. അപ്പൊ ഇത്തിരി താമസിച്ചൊന്നും. നീ എത്ര വേണേലും താമസിച്ചു, എന്നാൽ നീ എനിക്ക് പാല് തന്നാ മതി. ഇത്ര 30 ചായ എടുക്കാൻ. അതാണ് എന്റെ പാലിന്റെ. ചന്ദുവേ, ചന്ദുവേ, ഓ ചന്ദുവേ, വരുന്നേ. ഇത്തവണ കൈരളി ക്ലബിന്റെ പരിപാടി നമുക്ക് അടിച്ചു പൊളിക്കണോ മക്കളെ? പിന്നെ അല്ലാതെ അവന്മാരില്ലാതെ പരിപാടി നടത്താൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് അറിയണല്ലോ. അത് വേണോ? എന്തോ അഭിപ്രായം വിളിക്കാം. ഈ മണവേലിക്കരക്കാരുടെ കാശ് മുഴുവൻ പിരിച്ചെടുത്തിട്ട് കൈമരത്ത് കാണിച്ചവന്മാരാ വരും. എന്നിട്ട് ജയിലിപ്പോയി കിടക്കുക. നിങ്ങൾ പരിപാടി നടത്തണ മക്കളെ, അടിച്ചു പൊളിച്ച് നടത്തണ. എടാ പ്രകാശ, എന്നാടാ ഈ പിള്ളച്ചട്ടന്റെ വക സംഭാവന? 20 രൂപയോ പിള്ളച്ചോ? ഇത്രയ്ക്കും അടിപൊളി വേണോ? അത് മതിയടാ മക്കളെ, പിള്ളച്ചന് കൊച്ചു കടയല്ലോടാ. കുറെ കാലമായിട്ട് അവന്മാരല്ലേ ക്ലബ്ബ് ഭരിച്ചിരുന്നത്, ഇനി ഞങ്ങൾ ഭരിക്കും. പിള്ളേച്ചോ, ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാ. അയ്യോ, അത് തന്നെ നന്നാക്കിയില്ല മക്കളെ. പ്രഷർ കുക്കറിന്റെ കാര്യമല്ല പിന്നെ. ഇനി ആ തെണ്ടികളെ മണവേലിക്കരെ കാലുകൂത്താൻ സമ്മതിക്കാലോ ഞങ്ങള്. അങ്ങനെ ചുണയായിട്ട് നെല്ല്. ഓ പിന്നെ നീ അങ്ങ് ഒരത്ത് എന്താ നോക്കുന്നത്? രാവിലെ അടിച്ച് വീട്ടായിട്ട് ചന്ത വന്ന് നിൽക്കുക, സാധനം വാങ്ങിക്ക. ഉത്തരവാദിത്തമില്ലാത്ത നിനക്കൊന്ന് അമ്മയും പെങ്ങന്മാരില്ല. അറിയില്ല. ആ ചൂരേ ചൂരേ, ആരാണ് ചന്ത മീൻ വിൽക്കുന്നത്? മീൻ വിൽക്കുന്നത് ഇതാണോടാ നിന്റെ മീന്? ഓട് പുഴുക തിന്നടാ. കൊന്നുകളയാ, കുട്ടി മഴത്തിക്കളഞ്ഞ ആരെയും കച്ചവടം മര്യാദക്ക് കച്ചവടം നിർത്തില്ല, നിന്റെ കടയാൻ പൊളിച്ചു. ഈ അച്ഛനെ മണവിലിക്കുന്നത് ബാറുമാണ്. കച്ചവടം തുടങ്ങിയുള്ളൂ. എന്താടാ തെണ്ടി പിള്ളേരെ, എന്നതാടാ കലാപരിപാടികൾ? കഥകളിയാണോ ഓട്ടം തുള്ളലാണോ? കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. എന്റെ പിള്ളേരെന്ന് മാറിയപ്പോ നീയൊക്കെ വലിയ കോളാട്ടർമാരെ അല്ലേടാ? എന്താ കേട്ടോ, അവന്മാരെയും ഇറങ്ങി. എന്താ ഈ മണവലിക്കയുടെ മുത്തുകൾ ഇറങ്ങിയടാ? അവരിപ്പോ കാടും നാടും വിറപ്പിച്ച് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എന്റെ പിള്ളേർ വരുമ്പോ നീയൊക്കെ ഇവിടെ തന്നെ കാണണം കേട്ടടാ. അച്ഛനെ മക്കളെ, ജയിലിൽ ഇപ്പോഴും ഗോതമ്പുണ്ടോ തന്നെയാണോ തരുന്നത്? ഞായറാഴ്ച പൊറോട്ടയും ചിക്കൻ ആച്ചായാണ്. നിങ്ങളാണല്ലേ കൈരളി ക്ലബിന്റെ പുതിയ ഭാരവാഹികള്? പഴയ കമ്മിറ്റിക്കാർ ഓർമ്മയോടാ നിനക്കൊക്കെ? ഞാൻ പ്രസിഡന്റ് മനക്കൽച്ചർ സുധീന്ദ്രൻ, സെക്രട്ടറി വെള്ളിയാക്കുളം നന്ദു, ഖജാഞ്ചി കോയാമൻസിൽ അൻവർ. ഞാനൊരു പാവ ചാരൻ, ഇതിന്റെ രക്ഷാധികാരി. ഇനി ഞങ്ങളുടേതല്ലാതെ വേറെ ആരുടെയെങ്കിലും പേര് മൈക്കിൽ കൂടെ കേട്ടാൽ ബാക്കി പറഞ്ഞു കൊടുക്കണം. പിന്നെ നിന്റെ മൈക്കും കാണില്ല, ആംബിഫയർ ഉണ്ടായില്ലടാ. മനസ്സിലായടാ? Village, 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 guys. Village, 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 guys.
എന്റെ കൃഷ്ണ ചതിച്ചല്ലോ, അവന്മാരുടെ ജയിലിൽ നിന്ന് വന്നു. ചന്തുവേ വേഗം അലമാരിയിരിക്കുന്ന പലഹാരങ്ങളും ഇറച്ചിക്കറിയൊക്കെ എളുപ്പാടാ. വേം വേം മേഡം, എപ്പോഴാ കാലമാണ് അവൻ വന്ന് കയറുന്നത്? പിന്നീട് ഇനി അവന്മാർ ഓസിന് ഞണ്ടെന്ന് എനിക്കൊന്ന് കാണണം. അല്ല പിന്നെ എന്താ വിളിച്ച, കഴിക്കാനൊന്നും ഉണ്ടാക്കില്ലേ? അയ്യോ കണ്ണപ്പ, എല്ലാം ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാ അടുക്കളയിലേക്ക് മാറ്റിയിരിക്കുക. കണ്ണപ്പൻ ഇരിക്ക്, എന്താ വേണ്ടേ? അപ്പം മുട്ടക്കറി. അപ്പം മുട്ടക്കറി എടുത്തു കഴിഞ്ഞു. ആ കറി എടുത്ത് വേഗം ഇങ്ങോട്ട് കൊണ്ടുവെക്കും. വേട്ട, നീ എന്തെന്നാ ആങ്ങി ഓങ്ങി നിൽക്കുന്നത്? വേഗം വേട്ടെ. ഒന്ന് അനങ്ങി നമ്മളെ അന്നദാതൻ വന്നല്ലോ. ഹലോ പിള്ളാജു, എന്നാണ്ട് വിളിച്ചേട്ട? നീയൊക്കെ മുടിഞ്ഞു പോച്ചവളടാ. പിള്ളാജ, മുട്ടക്കറിക്ക് ഭയങ്കര എരിവ്, കുറച്ച് വെള്ളം കൊണ്ടു. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കാം, നിന്റെയൊക്കെ തലയിലൊഴിക്കാം. കുറെ കാലമായി വായിക്ക് രുചിയുള്ളതെല്ലാം കഴിച്ചിട്ട്. പിന്നെന്താ പിള്ളേച്ച, ഇറച്ചിക്കറി കുറച്ചുണ്ടാക്കിയുള്ളൂ. സാരല്ലണ്ണ, നമുക്ക് ഈ മുട്ടക്കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ കഴിച്ചതിന്റെ കാശ് ആരാ തരുന്നത്? ഓണർ തരും. അപ്പൊ നേരത്തെ കഴിച്ചതിന്റെ കാശ് ആര് തരും? അത് പിള്ളേച്ചൻ തരും. അയ്യോ, രണ്ടും ഞാൻ തന്നെ. അതെ, അത് സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞങ്ങൾക്ക് ഒരു മൂന്നാല് പഴം വേണം. അതെ, വേണ്ട വേണ്ട, ആ പഴക്കോലെന്ന് ചെന്നാൽ മതി, ഞങ്ങൾ പോകുന്ന വഴി കഴിച്ചു. അയ്യോ, എങ്ങനെയാ കറങ്ങി അടിച്ചു കിടക്കാതെ വീട്ടിൽ പോടാ. അച്ഛൻ പറഞ്ഞു ആർക്കിട്ടൊക്കെ നമുക്ക് പണി കൊടുക്കണ്ടേ? നല്ല എട്ടിന്റെ പണി അങ്ങ് കൊടുത്തേ. അത് വേണോടാ മക്കളെ, അച്ഛൻ ചെലവന്മാരെ ചുണ്ണാൻ പോയിട്ട് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ആ ചെമ്പ് വെളിയിലെ സേതു ഉരുട്ട് രണ്ടെണ്ണം പെടക്കണം. അത് നല്ലതാ, നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. അവനെന്താ അച്ഛനോട് കാണിച്ചേ? ആ കുപ്പിവാസുവിന്റെ അടുത്ത് പോകാൻ ഞാൻ കുറച്ച് കാശ് ചോദിച്ചു. ഉടനെ അവൻ പറയാ ഞാൻ ആ പരിപാടി നിർത്തി. ഒറ്റ ചവിട്ടിച്ചു കൊടുക്കാമല്ലായിരുന്നു. അതാ വേണ്ടിയിരുന്നു. മണവേലിക്കര ആരൊക്കെ പരിപാടി തുടങ്ങണം, ആരൊക്കെ പരിപാടി നിർത്തണം എന്നുള്ളത് ഇനി നമ്മള് തീരുമാനിക്കും. ഇവരെന്തോ ഹാർമോണിയം വായിച്ചോണ്ട് പോന്നു. നിക്കടാ, നീ എന്താ തല കുനിച്ചു പോന്നു? നിന്റെ കല്യാണം കഴിഞ്ഞോടാ. രാവിലെ പാൻറ് വിട്ടങ്ങ് ഇറങ്ങിയിരിക്കുക കറുത്ത സായിപ്പ്. ഇവന്റെയൊക്കെ ഒരു ധൈര്യം കണ്ടില്ലേ? എവിടെയാടാ ധൃതി വെച്ച് ചവിട്ടുന്നത്? കടയടക്കാൻ സമയമായില്ല, മര്യാദ കിടക്കി നടന്നു പോയാ. അവന്റെ ഉടങ്കല് സൈക്കിൾ എന്താണോ തള്ളേ സഞ്ചിയിൽ ഇത്ര കാര്യമായിട്ട്? ഉണ്ടമ്പരിയാണ് അമ്മച്ചി, നമ്മളെ പാവം പിള്ളേരാ കേട്ടോ. ഈ തള്ളക്ക് ഇപ്പോഴൊരു മാറ്റമില്ലല്ലോ. എന്റെ അമ്മോ, അച്ചായോ പണി വാളുവോ? വാടാ മക്കളെ. ആർക്കറിയാം, മൂന്ന് മാസം കഴിഞ്ഞിട്ടും വീടിനൊരു മാറ്റമില്ല, അതേ പെയിന്റ്. എന്തൊരു ശാന്തത! എടാ മക്കളെ, ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാ. കരിനാക്ക് വളക്കല്ലേ ഇങ്ങോട്ട് വാള. വീട്ടുകാരെ, ഇവിടെ ആരെയും കാണുന്നില്ല അച്ഛായ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേന്ന്. അയ്യോ ഏട്ടൻ, അമ്മേ, ദേ ഏട്ടൻ വന്നേക്കണോ. ബെസ്റ്റ് ടീമാ മുങ്ങൽ വിദഗ്ധന്മാര്. അതൊക്കെ അച്ഛന്റെ നമ്പറാ. ബാബാ ഇരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട്? എനിക്ക് സുഖല്ലേ മോനെ. പണിപാളി മുങ്ങാം, എന്നെ കണ്ടില്ല. അവിടെ നിൽക്കണം, ഇങ്ങോട്ട് മാറി നിക്കടാ. ഓ, ആരാ നിങ്ങളൊക്കെ? ഇത് അൻവർ, ഇത് നന്ദു, സുധിയണ്ണൻ. ഞാൻ പാവം അച്ചായന. തമ്മാടികളെ, ഓണച്ചിട്ടിന്നും പറഞ്ഞ് നിങ്ങൾ ഈ നാട്ടുകാരുടെ മുഴുവൻ കാശ് പിരിച്ചെടുത്ത് മുങ്ങിക്കളഞ്ഞപ്പോ എന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റാണ് ആ കാശ് മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തത്. ദാ ആകെ 236,000 ഉറുപ്പിയ. കണക്കിൽ കള്ളം കേറി നിർത്തണ തെമ്മാടി. ഇത്രയും പണം എന്റെ ഭാര്യയുടെ കയ്യിൽ നിങ്ങൾ എപ്പോ കൊടുക്കുന്നുവോ അപ്പൊ നിങ്ങൾക്ക് ഈ പണി കയറാം. അല്ലാതെ ഈ ഉമ്മറത്തോലും കണ്ടുപോരുത് നാലെണ്ണത്തിനെ. വാടി ഇങ്ങോട്ട്. അയ്യോ,
നായിന്റെ മോനെ പറ്റിക്കാൻ നോക്കുന്നു. ഞങ്ങൾ തിരിച്ചു വരലാന്ന് കരുതല്ലേ ജയിലെ ഞങ്ങൾക്ക് പുല്ലാടാ. ഇവന്റെ ബഹുമാന കൂടുതൽ കണ്ടപ്പോഴേ എനിക്ക് ചതി മണത്തതാ. നീ എന്റെ അച്ഛന്റെ എത്ര രൂപ വാങ്ങി? 6,750 രൂപ. എത്ര രൂപയാണ് നീ ചിട്ടിക്കിറക്കിയത്? ഞാൻ ചിട്ടി ഇറക്കിട്ടില്ല, ചിട്ടി പൈസ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നീ എന്തിനാടാ കാശ് വാങ്ങിയത്? അല്ല, കടയൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് അവന്റെ കാശ് എത്തിച്ചേക്കണം. കേട്ടോടാ, കിട്ടി കിട്ടി കഴിഞ്ഞു. ചെരുപ്പ് ഞാൻ മമ്മൂട്ടി ഫാനാ. എന്നാ നമുക്ക് ശ്രീകുമാർ തിയേറ്ററിൽ പോയാലോ? അയ്യോ ഞാനില്ല, വീട്ടിലറിഞ്ഞാനെ കൊല്ലും. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഞാനില്ലേ കൂടെ. എന്നാ നമുക്ക് അശോകെ പോയാലോ, ഇംഗ്ലീഷ് പടം കാണാം. ആ എന്നാ നിന്റെ ഇഷ്ടം പോലെ. മൂന്ന് കോമളന്മാരവിടെ വായി നോക്കി നിക്ക, നമുക്ക് വേഗം പോവാം. നമ്മടെ പിള്ളാര് ജയിലിൽ കിടന്ന് ഇടിയും വാങ്ങിച്ചോട്ട് വന്നിരിക്ക. അതെ, നാട്ടിൽ തല്ലാൻ ആളില്ലേ, ഇങ്ങനെ ഇരിക്കും. എന്റെ അച്ഛായ ഈ അസൂയക്കാരത് ചുമ്മാ പറഞ്ഞിണ്ടാക്കുന്ന, ജയിലില് പഴയ പോലെ ഒന്നല്ല, ഭയങ്കര സെറ്റപ്പാ. പിന്നെ ഇപ്പൊ എന്ത് ചോദിച്ചാലും അവരും. പിന്നെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും മൂത്രം പോവില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയ, കൂമ്പിലിട്ട് ഇടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെടാ മൂത്രം പോകുന്നത്? അത് ശരിയാ. ഇവനെന്താ ആവണക്കെന്ന കുടിച്ചു പോലെ കളിക്ക്. എന്താണ് പ്രശ്നം? വൈദ്യരനെ പുറത്താക്കി. ആ അത് നന്നായി. വൈദ്യർക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നി. കാര്യം തോടാ, പുളിയിൽ അരച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ കാഞ്ഞിരത്തിന്റെ ഇല അരച്ചുകൊണ്ട് കൊടുത്തു. അത് വൈദ്യരെടുത്തൊരു കിളവിക്ക് കൊടുത്തു. ഇപ്പൊ കിളവി മെഡിക്കൽ കോളേജില. ഓ രക്ഷപ്പെട്ടു. വൈദ്യര് ജയിലിൽ പോയാ പിന്നെ നമുക്കൊരു അടിച്ചു പൊളിക്കാലോ. അത് കറക്റ്റ്. ഇനി ഒരു ചീത്തപ്പേര് കൂടി നമുക്ക് മാറ്റാനുണ്ട്. ആ മനസ്സിലായി സാറേ, മനസ്സിലായി. ഒരാഴ്ചത്തെ ഞാൻ ഭയങ്കര ടൈറ്റാ സാറേ. 1-20 വേണം ഞാനിപ്പോൾ അറേഞ്ച് ചെയ്യാം. അയ്യോ അത്രയൊന്നും തികയത്തില്ല സാറേ. ഒരു പാർട്ടിക്ക് നാളെ 4 ലക്ഷം രൂപ കൊടുക്കാവുന്ന ഏറ്റേക്കുവാ. ആ ഞാനൊന്ന് നോക്കട്ടെ സാറേ. ശരി എന്നാ. ഓക്കെ ശരി ശരി. ഇവനൊക്കെ വിളിക്കാൻ കണ്ടതാമയം. എന്തൊരു പണവാടി ഇത്! അതെ, ഇന്ന് എന്റെ ജന്മദിനമാ. ജന്മദിനമാണോ? ദേ 5-6 വർഷമായിട്ട് 20 തല കിടക്കുന്നേ. ഇനി മേലോട്ട് കൂട്ടല്ലോ പോന്നെ. 20 ആയത് കൊണ്ടല്ലേ ഞാനിന്ന് ഇവിടെ കേറി ഇറങ്ങുന്നത്. കൊച്ചു കള്ളൻ. അതൊക്കെ പോട്ടെ, എന്റെ പായൽ എവിടെ? പായലോ? ഞാനിപ്പോ അത് രാത്രിക്ക് ഏതാറ്റി പോയി പായൽ വരാനാ. എന്റെ പൊന്നു ചേട്ടാ, എന്തു ആ പായലല്ല, പാദസരം. നാളെ തന്നെ ഇതിന്റെ കാര്യം ഞാൻ. എന്തിനാടാ നാളത്തെ കാക്കുന്നത്? ഇപ്പൊ തന്നെ ശരിയാക്കി തരാടാ. ഉറപ്പ് ഉറപ്പ്. ഒന്ന് പോ അവിടുന്ന്. അണ്ടർവെയറിൽ മുളകിട്ടത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഒന്ന് പതുക്കെ പറയണം. നീ ഒരു കാര്യം ചെയ്യ്, വെറുതെ സമയം കളയാതെ ഇങ്ങോട്ട് വാ. അമ്മണി ഞാനെന്നാ പോയിട്ട് വരാം. അമ്മണിയല്ല, നീ എപ്പോഴും എന്റെ അമ്മണി തന്നെ. നിന്റെ ഒരു നാണം, ഈ നാണമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലയോ.
എടി എന്റെ ഭാര്യ ആ ചോറിത്തവള ഇപ്പൊ ചോറ് വിളമ്പി വെച്ച് എന്നെ കാത്തിരിക്കുമായിരിക്കും. ഇതിനെയൊക്കെ കണ്ട ചങ്ങോട്ട് ചേന്നാം ആ മണ്ടിരവാര് നിലത്തടിക്കാൻ അത് തോന്നേ. പോട്ടടി പൊന്നെ. ചേട്ടാ, ഓ എന്റെ പാദസരത്തിന്റെ കാര്യം മറക്കല്ലേ, ഞാൻ ചേട്ടന്റെ കാന്താരിയല്ലേ. നിന്റെ പാദസരം ഞാൻ മറക്കോടി. എന്ത് പറ്റി ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ, ചേട്ടന് എന്ത് പറ്റി? എന്തു പറ്റാനടി ഇനി എവിടൊക്കെയോ എന്തൊക്കെയോ പറ്റിയടി. എവിടെടി വാതില്, വാതില് എവിടാണ്? മാറിപ്പുല. അയ്യോ നിക്കട. അയ്യോ നിങ്ങളായിരുന്നു എന്നെ ഒന്ന് ചെയ്യല്ലേ. അയ്യോ ചേട്ടേ കഴിവറളാമനെ നാട്ടുകാരമ്പിന്ന് ഞങ്ങളെ കള്ളം വരെ പോയി എന്നോട് ക്ഷമിക്കുക. അയ്യോ ഞങ്ങളെ കുറിച്ച് കാശൊക്കെ എവിടെടാ? ഞങ്ങൾ വരാൻ കാശില്ല പട്ടി. സുധി, ഒരു 100 എടുത്തേ. തമാശ പറഞ്ഞല്ലേ നമ്മളെ പിള്ളേര് വന്നടി. ഒരേ ടോണി കൊണ്ട അപ്പച്ചൻ വന്നടാ വരാൻ. എന്നാ പിന്നെ ഇട്ടിട്ട് പോടാ നീക്ക്. അച്ചായ നിനക്ക് സ്നേഹം മനസ്സിലായി. ചൊവ്വേ തീരുമെന്ന് തോന്നില്ല. നീ മിണ്ടരുത്, മിണ്ടരുത് എന്ന് പറയാ, മിണ്ടരുത്. നടക്കും കൂടെ. പിടിയടാ അച്ചായ ഇരിക്കി, ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് വരാം. നീ പോയി വിളിച്ചാ മതി. ചെല്ലു ചെല്ലു. അല്ലെങ്കി വേണ്ട. നീ മുട്ടുന്നില്ലേ? ഞാൻ മുട്ടിയ ശരിയാവില്ല, നീ പോയി മുട്ട്. അങ്ങനെ രണ്ടുപേരുകളൊക്കെ എന്റെ ഭാര്യ മുട്ടണ്ട. അതല്ലേ, നീ പോയി വിളിക്കട. പിന്നെ എന്നിട്ട് വേണം ലിസി അച്ഛനെ വാരിക്കാൻ ഞാൻ കേക്കാൻ. നീ മിണ്ടരുത്. വഴിയുണ്ട്. മൂക്കൊറ്റം കുടിച്ച് ബോധമില്ലാണ്ട് വന്നിരിക്കുകയാണല്ലേ. എവിടെ എവിടെയാ കുട്ടിപ്പിശാശികള്? എടാ കാലമോളം മോരെ, നീയൊക്കെ ഇനി അച്ചായനെ അന്വേഷിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ കേട്ടോ. നിന്റെയൊക്കെ കാലും കൈ ഞാൻ അരിയവടാ. ആ ഈ ലിസിയാ പറയുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഈ മഴയൊക്കെ കൊണ്ട് ഇവിടെ തന്നെ ഇരുന്നു ബോധം വീഴുമ്പോ വന്നാ മതി. എന്റെ പൊന്നു പുണ്യാളാ, എന്റെ ഒരു തലയിലെടുത്ത്. എല്ലാവരും ജയിലിലെ മധുരോട്ടും കുറക്കണ്ട, പാലും ഇപ്പൊ തന്നെ തരാം. ഇതല്ലേ വരുന്നേ, കാലിന് മുഴന്തുണ്ട്. എവിടെയോ പോയതാ.
എന്താ ഗീതേ ഈ വഴിക്കൊക്കെ? ഒന്നും പറയണ്ട എന്റെ വൈദ്യരെ, രണ്ടു ദിവസമായിട്ട് ഇടതുകാലിന് വല്ലാത്തൊരു വേദന. കിടന്നിട്ട് എഴുന്നേൽക്കാനേ വയ്യ. കിടപ്പൊക്കെ ഒന്ന് കുറയ്ക്കുക. നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ഉണ്ടേ, കാല് കുത്തുമ്പോ സഹിക്കാൻ പറ്റണില്ല. എന്താടാ നീ ചികിത്സിക്കുന്നോ? ഇതൊന്നും നമ്മളെ കൊണ്ട് താങ്ങൂലേ. ആ ഇരിക്ക, കാലങ്ങോട്ട് പൊക്കി വെച്ചോളൂ. വേദന കൂടി വരുന്നു വൈദ്യരെ. ഇതെന്തൊന്ന് വാഴത്തടയാ? ശിശുപാല, തൊടി പോയിട്ട് മൂന്നാല് മുടി തുമ്പ കുറച്ചിട്ടു. അതൊക്കെ ഞാൻ രാവിലെ എടുത്തു വെച്ച്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നിൽ. എന്തോ ഓടുന്ന പട്ടി? അതല്ലെന്ന്, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നിൽ എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഞാൻ നേരത്തെ അത് എടുത്തു വെച്ച്. മുത്തങ്ങയോ? മുത്തങ്ങ? അതെന്നോട് പറഞ്ഞില്ലല്ലോ. എങ്കിൽ ഇപ്പൊ പറയുന്നു, മുത്തങ്ങ എടുത്തോണ്ട് വാ ചെല്ലേ. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി. പൊടി നിന്ന് കറങ്ങാതെ വേഗം പോയിട്ട് വാടാ. പോട്ടെ ഗീതച്ചി. എനിക്കിതൊന്നും കാണാൻ വയ്യേ. എന്തോ ഒന്ന് തിരുമ വൈദ്യരെ, കടച്ചിൽ ഭയങ്കരമായിട്ട് കൂടുന്നു. അതെ, ഞാൻ കുഴമ്പ് തന്നുവിടാ. വീട്ടിൽ ചെന്നിട്ട് ആരെങ്കിലും കൊണ്ട് തിരുമിച്ചാ മതി. അതാ എന്റെ കാലിന് നല്ലത്. പണിപാളി മീൻ വറുത്ത എണ്ണ കൊണ്ട് നിലവിളക്ക് കത്തിക്കാൻ നോക്കിയാ ഇങ്ങനെ ഇരിക്കും. മതി മതി, നിർത്ത്. പോരാ പോരാ, തീരെ പോരാ. എന്തു പോരാന്ന്? അതെന്താ എനിക്കറിയില്ല. മോളെ ശാലിനി, ഇങ്ങനെയാണ് ഒരു പാട്ട് പാടുന്നത്? മഞ്ജു, കുഞ്ചു, അഞ്ജു, ചിഞ്ചു, we'll be right back.
മാരിമുകിൽ തേടും നറുനാട്ടുപാതയോരം പൂവണിഞ്ഞു നിന്നു നിറസ്വപ്ന വർണ്ണജാലം മാരിമുകിൽ തേടും നറുനാട്ടുപാതയോരം പൂവണിഞ്ഞു നിന്നു നിറസ്വപ്ന വർണ്ണജാലം കണ്ണാത്തളി കവിനുള്ളിൽ കാണാമായിലമ്മാനാട്ടം കഥ പറയണ കണ്ണിൽ കണ്ടേ എഴുതിരിയുടെ ഏതൻ തോട്ടം എഴുതിരിയുടെ ഏതൻ തോട്ടം മാരിമുകിൽ തേടും നറുനാട്ടുപാതയോരം പൂവണിഞ്ഞു നിന്നു നിറസ്വപ്ന വർണ്ണജാലം കണ്ണാത്തളി കവിനുള്ളിൽ കാണാമായിലമ്മാനാട്ടം കഥ പറയണ കണ്ണിൽ കണ്ടേ എഴുതിരിയുടെ ഏതൻ തോട്ടം എഴുതിരിയുടെ ഏതൻ തോട്ടം മേഘത്തേരിൽ വാഴും സൂര്യൻ കൺചിമ്മിയോ കവൽ നിന്നോ പൊൻഗീതമായി താഴെ വന്നോ വെള്ളിയാമ്പൽ നെഞ്ചിൽ പൂക്കാലമോ പൂവയിലിൻ കാതിൽ പുന്നാരമോ അക്കാടും അമ്മേടും പുതുവീടായി നടമാടും പൊന്നും മിന്നും നിന്നിൽ ചിന്നും രാഗലോല സ്നേഹഭാവമോ രക്കടമ്പ് പൂത്ത ചന്തമോ രക്കടമ്പ് പൂത്ത ചന്തമോ മാരിമുകിൽ തേടും നറുനാട്ടുപാതയോരം പൂവണിഞ്ഞു നിന്നു നിറസ്വപ്ന വർണ്ണജാലം വാട ചാർത്തും വൈശാഖമോ വാർത്തിങ്കളോ മൺകൂട്ടിലെ വെൺമേഘമോ അതിറമ്പിൽ ചായും താഴമ്പൂവോ മാറ്ററിഞ്ഞ നേരിൻ മഞ്ചീരമോ അതിറമ്പിൽ ചായും താഴമ്പൂവോ മാറ്ററിഞ്ഞ നേരിൻ മഞ്ചീരമോ അക്കാടും അമ്മേടും പുതുവീടായി നടമാടും പൊന്നും മിന്നും നിന്നിൽ ചിന്നും രാഗലോല സ്നേഹഭാവമോ രക്കടമ്പ് പൂത്ത ചന്തമോ രക്കടമ്പ് പൂത്ത ചന്തമോ ഹേ മാരിമുകിൽ തേടും നറുനാട്ടുപാതയോരം പൂവണിഞ്ഞു നിന്നു നിറസ്വപ്ന വർണ്ണജാലം മാരിമുകിൽ തേടും നറുനാട്ടുപാതയോരം പൂവണിഞ്ഞു നിന്നു നിറസ്വപ്ന വർണ്ണജാലം കണ്ണാന്തളി കവിനുള്ളിൽ കാണാമായിലമ്മാനാട്ടം കഥ പറയണ കണ്ണിൽ കണ്ടേ എഴുതിരിയുടെ ഏതൻ തോട്ടം എഴുതിരിയുടെ ഏതൻ തോട്ടം അങ്ങനെ ക്ലബ്ബ് പരിപാടി പൊടി പൊടിച്ചു. നാട്ടുകാർക്കും ഇവിടെ വില മനസ്സിലായി. എന്ന കയ്യടിയായിരുന്നു. കൊച്ചിനാകുളങ്ങരയിൽ നിന്ന് വന്ന സിനിമയുടെ ഡാൻസാരെ കൈ വെക്കാഞ്ഞത് ഭാഗ്യം. അതെന്താടാ അതെന്താടാ നീ ഒരുമാതിരി കൊള്ളിച്ചു വർത്താനം പറഞ്ഞത്? കൊള്ളിച്ചു എന്നെ പറഞ്ഞതാ? ഇതെന്താ വെള്ളരിക്കാ പെട്ടണോ? പെമ്പിള്ളേരോട് തമാശ പറയാൻ പാടില്ലേ? അത് കറണ്ട് പോകുന്ന സമയത്ത് തന്നെ വേണോ? ഇത്തവണ പിരിവ് കാര്യമായിട്ടുണ്ടായിരുന്നല്ലോ. ചിലവെല്ലാം കഴിച്ച് ബാക്കി എത്ര ഉണ്ടായിരുന്നു? 3,750 രൂപ. എന്നിട്ടാ കാശ് എവിടെ? അത് ഞാൻ ഒരു സിഡി പ്ലെയർ വാങ്ങി. അവന്റെ സ്വഭാവം കണ്ട, ക്ലബ് വിഴുങ്ങി. നീ സമാനപ്പെടാ, അവൻ നമ്മുടെ അനിയനല്ലേ. അല്ല, സുധി അങ്ങോട്ട് പോയി? അന്നാ ടൗണിൽ പച്ചമരുന്ന് വാങ്ങിക്കാൻ പോയി. ഹലോ, ഏയ് എന്റെ ഷോൾ, ഏയ് നിക്ക്, എന്റെ ഷോൾ തന്നിട്ട് പോ.
ഷോൾ വരുമ്പോ സൈക്കിളിൽ കുടുങ്ങി അതിന് പുറകെ വരികയായിരുന്നു വാങ്ങിക്കാൻ. സോറി. എന്തോ ഇത്ര ചിരിക്കാൻ എന്താ പിള്ള ചിത്രകാരിയുമായിട്ട് അങ്ങോട്ട് നോക്കാൻ കൊള്ളാം. ഇവനെന്ത് പറ്റി? ഇവനെന്ത് പോക്കായി പോകുന്നു? ഇതാ പറയുന്ന ദൈവം എന്ന് പറയുന്ന ഒരാൾ മോളിലുണ്ടോ? എന്തായാലും എനിക്കത്തരത്തിൽ ഇറങ്ങും പോണ്ടല്ലോ. വൈദ്യരുടെ മോനല്ലേ അവന്റെ പോക്ക് കണ്ടില്ലേ? ഞങ്ങളുടെ മണ ഞങ്ങളുടെ മണ. ധനു മകരം മാസങ്ങൾ പൊതുവെ മഞ്ഞുകാലമാണ്. ഈ സമയത്ത് നമ്മൾ ജനൽ തുറന്നിട്ട് കിടന്നാൽ പനി പിടിക്കും. ഇത് കേൾക്ക്, പനി കൂടിയ രാവിലെ നമ്മൾ പിച്ചിമ്പേയും പറയും. ഇതിനെ ചില വക്കുപൊട്ടിയ പഴയ വൈദ്യന്മാർ പലപ്പോഴും ഭൂതബാധയെന്ന് പറയും. ഈ വീട്ടിലെ മരുന്ന് വണ്ടി വന്നല്ല. അയ്യോ, ഇവനതെന്ത് പറ്റി? ഒന്ന് ശ്രുതി, ഡേയ്, ഇവനും ഭൂതബാധ. അച്ചായോ, അവന്റെ അന്ന് ഇപ്പണ്ടില്ലേ, വയറുവേദന വന്നവൻ ആമോദം വന്നവൻ കൂട്ടിരിക്കുന്നത് പോലെയാ. അത്രയുള്ള മനുഷ്യന്റെ കാര്യം. എടാടാ ശ്രുതി, അവിടെ പേരെന്താടാ? അറിയില്ല. വണ്ടിയുടെ നമ്പർ അറിയോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ വരവ്, ആ രൂപം എന്റെ മനസ്സിൽ തന്നെ മായുന്നില്ല. അവളെ നിന്നെ നോക്കി ചിരിച്ചു നടപ്പാണല്ലോ. അതുള്ളതാ അപ്പസംഗതി പ്രേമം തന്നെ. അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഒടുക്കാൻ കഷ്ടപ്പാട് മാത്രമേ കാണൂ. ഓ അച്ചായ, ഇവൻ കഷ്ടപ്പെടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മളും കൂടി കഷ്ടപ്പെടേണ്ടി വരില്ലേ? എനിക്ക് അവളെ കാണണം, എപ്പോഴും എപ്പോഴും കണ്ടോണ്ടിരിക്കണം. ഇനി നീ അവളെ കണ്ടാ തിരിച്ചറിയൂ. ഇനി ഞാൻ അവളെ മാത്രമേ തിരിച്ചറിയൂ. അപ്പം ബാക്കി തിരിച്ചറിയുക പോയെന്ന് സാരം. മനസ്സുതി, ഞങ്ങൾ അവളെ കണ്ടെത്തിയിരിക്കും. അവളെ പിടിച്ചോണ്ട് വന്ന് നിന്റെ ഈ കയ്യിൽ ഞങ്ങൾ വെച്ചു തരും. ആ അല്ലടാ. അതെ അച്ചായ. ഇവിടെ കുട്ടികളുടെ അവിടെയാ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇരിക്കൂ. ആ മഞ്ഞസാരി ഒന്നിനടുത്തേ. എന്തിനാ അമ്മ ബനാറസ് ഓർഗൻഡിയൊക്കെ അമ്മ ആകെ സെമിസിൽക്കല്ലേ ഉപയോഗിക്കാറുള്ളൂ? അതാണ് മോളെ നിന്റെ അമ്മച്ചി. വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. എന്നാലും വെറുതെ ഇങ്ങനെ സമയം കളയും. ഇതെല്ലാ ഭർത്താക്കന്മാരുടെ സ്ഥിരം ഡയലോഗല്ലേ ചേട്ടാ? തിരക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കൂടെ വന്നത്? ആ കളറിംഗ് എടുത്തേ. നമ്മൾ എന്ത് ധരിച്ചാലും അതിന്റെ ഭംഗിയിരിക്കുന്നത് കാണുന്ന ആളിന്റെ കണ്ണില്. ഉവേ, സമ്മതിച്ചു. ആ മജന്തി ഒന്നും എടുത്തേ. അപ്പൊ ഇതൊന്നും പോരെ? ആയിട്ടില്ല. എന്നാ വലിയ പലചരക്കടയാടാ, കാശോറ ഇറക്കി കാണും. വേഗം വാ വാ മോളെ,
ശരിക്കുള്ള പലചരക്കടയാണോ എറണാകുളത്താണോ? എറണാകുളം ഒന്ന് പോടാ. അതിന് എറണാകുളം കണ്ടിട്ടുണ്ടോ? പിന്നെ മണവേലിക്കര വിട്ടുള്ള ഒരു കളിക്ക് ഞാനില്ല. ഇത് പിന്നെ സുധീണ്ണന്റെ പെണ്ണ് കേസായിട്ട് വന്നതാ. രാവിലെ തുടങ്ങിയത് ചില ഇതോടെ നിർത്തിക്കണം. എന്താ സാർ വേണ്ടത്? അതെ, 10-18 വയസ്സുള്ള ഒരു പെങ്കൊച്ചനെ വേണം. ഇനിയിപ്പോ എവിടെ പോയി തപ്പാന? ആ ഇനിയിപ്പോ രണ്ടെണ്ണം വീട്ടിട്ട് മതി കാണലും. ഓക്കെ, നീ വാ. നമുക്കിത് അവിടെ കൂടെ നോക്കിട്ട് പോയിരുന്നു. ഓ, ഇവന്റെ ഒരു കാര്യം. സോറി, എന്നാടാ ഇത്? നിനക്ക് കണ്ണു കാണരുതോ? അമ്മയും മംഗന്മാരും നിനക്ക്? അല്ല, അങ്ങനെയല്ല, അറിയാതെ. സാറേ, സാർ ഒന്നും പറയണ്ട, ഇതൊക്കെ മറ സ്ഥലം നമ്പരാ, എന്നിട്ട് മൊബൈൽ നമ്പർ ചോദിക്കും. അച്ഛായി വേണ്ട, ഇത് സ്ഥലം വേറെയാ. സ്ഥലം ഏതായാലും അച്ഛാ എന്ന് പ്രശ്നമല്ല, സ്ത്രീകൾക്കെതിരെയുള്ള ഏത് അക്രമവും അച്ഛായി തീർക്കും. ആ നമ്മുടെ പിള്ളേരെ ഇതുള്ളതല്ല, ഇതെല്ലാം എടുത്തോണ്ട് പോയി കാറിന്റെ ഡിക്കിക്കകത്ത് വെച്ചു കൊടുക്കാം. ചെല്ലു. എല്ലാ അച്ഛാന്റെ പിള്ളേരെ പാവങ്ങളാ. മനസ്സിലായി. അച്ഛാന്റെ പേര് വാസുദേവൻ. നിരാസവും മാറില്ല അല്ലേടാ. ഏ, എല്ലാം നമ്മുടെ പിള്ളേരാ കേട്ടോ. ഓടിക്കോടാ. ഔഷധങ്ങളുടെ സാമാന്യ ഉപയോഗം കൊണ്ട് ശമിക്കുന്ന സാമാന്യ രോഗ ചികിത്സയെ കായ ചികിത്സ എന്ന് പറയും. ഓ, ശസ്ത്രത്തിന്റെയും ക്ഷാരത്തിന്റെയും അഗ്നിയുടെയും പ്രയോഗം ആവശ്യമായി വരുന്ന രോഗ ചികിത്സയാണ് ശല്യ ചികിത്സ. ഈശ്വര, ഇത് വലിയ ശല്യമായല്ലോ. ചെവി, മൂക്ക്, ചുണ്ട് എന്നിവ മുറിഞ്ഞു പോയാൽ സമീപ പ്രദേശത്ത് നിന്ന് മാംസത്തോടു കൂടിയ തൊലി എടുത്ത് വെച്ചു പിടിപ്പിച്ച് അതാതിന്റെ ആകൃതിയിൽ അവയവത്തിനെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് പണ്ട് വാക്പടൻ പറഞ്ഞിട്ടുണ്ട്. വാക്പടൻ 19-ാം നൂറ്റാണ്ടിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ ശേഷമാണ് പാശ്ചാത്യർ പ്ലാസ്റ്റിക് സർജറി ആരംഭിക്കുന്നത് തന്നെ. ആരാ വൈദ്യരെ ഈ വാക്പടൻ? നിന്റെ അച്ഛൻ. കണ്ണു തുടിച്ചല്ലോ. ഈശ്വര, ശിശുബാല, കുറച്ച് മുരിങ്ങലയും ഉപ്പും വേഗം എടുത്തു വെക്കേ. യശോദരേ, ആ ഉമ്മറവാദൻ അങ്ങ് തുറന്നിട്ടേക്കെ. നാലാളെ എട്ടാൾ ചേർന്ന് ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. ഇന്ന് വൈദ്യശാല നിറയും. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം തടഞ്ഞ അമ്മച്ചി, അല്ലാതെ വേറൊന്നുമല്ല. പോട്ടെ പോട്ടെ, ചവിട്ടി തിരുമിട്ട് കാലം കുറയായി. അമ്മ ഇതിലി, നിന്റെ പഴയ ഓർണമെന്റ്സ് ഒക്കെ എന്തേ? അതെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അല്ല, ഞാൻ ആലോചിക്കുക, അതൊക്കെ നമുക്ക് മാറ്റി വാങ്ങിച്ചാലോ? അത് വേണ്ട ഏട്ടാ, എല്ലാം എന്റെ അമ്മ തന്നതല്ലേ. കാശിമാലയും നാഗപടവും പാലക്കയും നമുക്കതൊക്കെ ആരതിക്കും ആദരിക്കും കൊടുക്കാം. അതും ശരിയാ, നാളത്തെ കാലത്ത് അവർക്ക് പാരമ്പര്യം പറയാനും ഓർക്കാനും ഇതൊക്കെ കാണുമല്ലോ. സാർ, ആ ഗിരീഷ്,
അവരുടെ ജോലി ഭാരം കൂടുന്നു എന്നൊരു പരാതിയുണ്ട്. ആ അതിനിപ്പോ എന്താ ചെയ്യാം? എംപ്ലോയീസിന്റെ സ്ട്രെങ്ത് കൂട്ടണം, അത്ര തന്നെ. ആ അതെ സാർ, ഒരു 6 പേരെ കൂടി അപ്പോയിന്റ് ചെയ്താൽ. ആയിക്കോട്ടെ, അതിന് ഏർപ്പാട് ഉണ്ടാക്കിക്കോ. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഷോപ്പിംഗ് മാളിൽ എന്തോ പ്രശ്നമുണ്ടായെന്ന് ഹരീഷ് വിളിച്ച് പറഞ്ഞിരുന്നു. അതൊരു തമാശ. ഇവളെ അറിയാതെ ഒരാൾ വന്ന് മുട്ടി. അപ്പൊ 4 നാട്ടിൻപുറത്തുകാര് എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട് അതങ്ങ് ഏറ്റെടുത്തു. അതിലെ പ്രായം കൂടി ആളെ കണ്ടിട്ട് ഒരു ഫ്രോഡ് ലുക്കുണ്ട്. അയ്യോ അമ്മേ, അവര് 4 പേരും പാവങ്ങളാ. അത് നിനക്കെങ്ങനെ അറിയാം? അതിലൊരാളെ എനിക്കറിയാം, ആ ചെക്ക് ഷർട്ട് ഇട്ട ആളെ. ആരമ്മോളാ അയാള്? അതാണ് നമ്മുടെ ഷോൾ. അവനാണോ ആ പച്ചമരുന്ന് കച്ചവടക്കാരൻ? സുധീന്ദ്രൻ. നിനക്കെങ്ങനെ അവന്റെ പേരറിയാം? അതൊക്കെ എനിക്കറിയാം. എന്താണ് പതിവില്ലാത്തൊരു കവാത്ത്? എന്തൊക്കെയുണ്ട് സുമയ വിശേഷങ്ങൾ? കൊറേ ഉണ്ട്. ആദ്യം ഇവിടത്തെ വിശേഷം പറ. ഏത് സ്ത്രീക്ക് നേരെയുള്ള അക്രമം തടഞ്ഞപ്പോഴാ എല്ലാത്തിനെയും കൂടെ ആൾക്കാര് പഞ്ഞി കിട്ടത്? അത് പിന്നെ ഈ അച്ചായും ചുമ്മാ കയറി ഇടപെട്ടപ്പോ. എന്തിനാ നാലാൾപ്പെടെ ടൗണിലേക്ക് പോയത്? ടൗണിലാ ഞങ്ങളാ. മതി മതി, അധികം കിടന്ന് ഉരുളണ്ട. ബാക്കി 3 ഞാൻ രാവിലെ പൊക്കിക്കോളാം. അപ്പോ ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ആ പീക്കിരി പിള്ളേരുടെ കൂടെ കാള കളിച്ച് നടക്കുമ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെ കാലും കൈ ഒരു ദിവസം ആരെങ്കിലും തല്ലി ഒടിക്കുമെന്ന്. അല്ല പിന്നെ, തല തെറിച്ചു പോണെന്ന് 100 തവണ പ്രാഗിയിട്ടുണ്ട് അവറ്റവളെ. അത്രയും വേണോ ലിസി മോളെ? അയ്യോ ഇല്ല, നിർത്തി. ഇപ്പഴല്ലേ എനിക്ക് മനസ്സിലായത്, ആ 3 മിണ്ടാപ്രാണികളെയും കൂടെ നശിപ്പിക്കുന്നത് നിങ്ങൾ ഒറ്റയൊരുത്തനാണോ? ആങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, 1 നിങ്ങൾക്കുള്ള വിസ അയച്ചു തരാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഉടനെ കടലിൽ അടക്കാൻ റെഡി ആയിട്ടുണ്ട്. എന്റെ ഒപ്പനെ പറഞ്ഞാലുണ്ടല്ലോ, എന്താ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. അതെ ഞാൻ ചൊറിഞ്ഞു വരാം. ഒരു മൂരി ശൃംഗാരം, ഒന്ന് പോയി കുളിക്കും. അവിടെ ചൂടുവെള്ളം അനത്തി ഇട്ടിട്ടുണ്ട്. ഈ ഒരൊറ്റ വിചാരമേ ഉള്ളൂ, ഊണിലും ഉറക്കത്തിലും കള്ളു കുടിക്ക. ഞാനൊന്നും പറയണില്ല. അച്ചായ, ഞാനൊരു ഐഡിയ പറയട്ടെ? വേണ്ട, നിന്റെ ഒരു ഐഡിയ വേണ്ട. എന്നെ കൊണ്ട് ആരും ഒരു കാര്യവും പറയാൻ സമ്മതിക്കില്ല. ഞാൻ ചെറുതാണ് പോലും, എന്ന ടിടി കിട്ടിയപ്പോ മാത്രം അയാളെ ഒന്നും കണ്ടില്ലല്ലോ. ഹോ, എന്നാ ഇടിയന്മാർ ഇടിച്ചു കൂട്ടിയത്? അതാണ് ഗ്രാമത്തിലുള്ളവരും നഗരത്തിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. അവർക്ക് കണ്ണി ചോരയില്ല, അത് നീ ശരിക്കും അനുഭവിച്ചാണല്ലോ. പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. എടാ മോനെ, അച്ചായന് പറ്റിപ്പോയതാണ്. അത് വിട്, ഇനി അടുത്ത പരിപാടി എന്താ? ഏതായാലും തല്ലുകൊണ്ട് ശ്രദ്ധിക്ക്, ഇനി നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. പക്ഷെ അതിനൊരു വഴി കൂടി പറഞ്ഞ അച്ചായ. എടാ നീ നേരത്തെ എന്തോ ഒരു ഐഡിയ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ? അങ്ങനെ പറയല്ലോടാ കണ്ണ, നീ ചെറുതാണെങ്കിലും നിന്റെ ബുദ്ധി പ്രായത്തിന് നിരക്കാത്ത. അതായത് ആ ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ കോളേജിലായിരിക്കും പഠിക്കുന്നത്. നമുക്ക് ആ വഴിക്കൊരു അന്വേഷണം നടത്തിയാൽ എന്താ? അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോളേജിൽ പോയിട്ടില്ല, നമ്മുടെ ചീത്തപ്പേരും മാറിക്കിട്ടു. അതെങ്ങനെ? നമ്മളും കോളേജിലൊക്കെ പോയിട്ടുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാ പറയാലോ. അത് കൊള്ളാം. ലിസിയുടെ വീട്ടുകാരുടെ മുമ്പിൽ അച്ചായനൊരു വിലയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അച്ചായാ, നീ അവള്, അവള് അച്ചായാ, നീ നോക്ക്, വേഗം വാ അച്ചായാ, എഴുന്നേറ്റ് വാ. അവള് തന്നെയത്. വാ വാ. പിന്നെ അവളിപ്പോ അതായി ഇതുവഴി വരും. വണ്ടി തടഞ്ഞു നിർത്തി, നീ കാര്യം പറയണം, ബാക്കിയ കാര്യം ഞങ്ങൾ ഏറ്റു. അച്ചാൻ എന്നതീ പറയുന്നേ? സുധി,
അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നിന്നെ കാണുമ്പോൾ അവൾ വണ്ടി നിർത്തും. അപ്പൊ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തുടുക്കും. എന്നിട്ട് അവൾ ചോദിക്കും, എന്താ ഇവിടെ? അപ്പൊ നീ പറയണം, താഴ്ത്താമയും കൊടുത്തു പരിക്കാൻ ഇറങ്ങിയതാ. നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് പറഞ്ഞോ? പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ നാക്കി നങ്ങാനും നിന്നെ ഇഷ്ടമല്ല എന്നൊരു വാക്ക് കേട്ട. എന്താ ചെയ്യ? നിനക്ക് വട്ടായി പോയില്ലടാ. അവള് വരുന്നു, ഇനിയിപ്പോ എല്ലാം നിന്റെ കയ്യിലാണ്. അത് പിന്നെ ഈ കൊഴുതാമയും തടുത്തൂവേ, അല്ല ഈ ഈ തഴുതാമയും കൊടുത്തുവെക്കെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നിട്ട് എവിടെ തഴുതാമയും കൊടുത്തു? അല്ല, അതിന്റെ കൂടെ നടക്കാനും കൂടി ഇറങ്ങിയതാ. എനിക്ക് മനസ്സിലായി, അപ്പൊ അച്ഛനെ പോലെ പേരുകേട്ട വൈദ്യരാകാനാ സുധീന്ദ്രന്റെ പരിപാടിയല്ലേ? അച്ഛനെ അറിയോ? എന്നെ അറിയോ? എല്ലാവരെയും അറിയും. പോരെ പേര്? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അതല്ല പേര്? ഓ, ആരതി വാസുദേവൻ, അച്ഛൻ വാസുദേവൻ, അമ്മ മൈഥിലി, അനിയത്തി ആതിര. ഇവൻ കൊളവാക്കോടെ, ഞാൻ പോയി സംസാരിക്കട്ടെ. അവിടെ ഇരിക്കണം, മിണ്ടരുത്, കേട്ടോ? വഴിയുണ്ട്. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. അപ്പൊ കൂട്ടുകാരോ? ഏ, അവരെ ഞാൻ ഒഴിവാക്കി, അവന്മാരൊന്നും ശരിയല്ല. എപ്പോഴും കള്ളും കുടിച്ച് നടപ്പാ. എന്റെ മനസ്സിലിപ്പോ ഒരു വല്ലാത്ത സന്തോഷം. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയിക്കോട്ടെ. ഇവിടെ അടുത്തെന്റെ റിലേറ്റീവിന്റെ വീടുണ്ട്. ഓ, ഇനിയും കാണണേ. ഈ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഇയാളുടെ ഈ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബൈ ബൈ. ഇത് നെഞ്ചും കൊഞ്ചും മഞ്ചങ്ങളാൽ
മഴത്തുള്ളിയേ അനുരാഗ നിറമലരായി അലിയും നിന്നിൽ ചൊരിഞ്ഞൊരു പ്രണയ മഴ എന്താ പരിപാടി? ഒന്നുമില്ല. എനിക്ക് പറയാൻ വാക്കുകളേ ഇല്ല. അതെന്താ, സ്റ്റോക്ക് ഒക്കെ തീർന്നോ? അച്ചായോ, സത്യം പറ ആരുടെ മനസ്സിൽ അലേട്ട് പൊട്ടിയത്? എന്റെ അല്ല. ഓക്കെ അൻവർ, അച്ചായനും ഔട്ട്. ഇനി പറ, ഇവർ രണ്ടുപേരിൽ ആർക്കാ പ്രേമം? പ്രേമോ? രണ്ടുപേരെ കൊന്നോളേ. അന്ന് അങ്ങോട്ട് കൊല്ല. സുമയ ഇന്ന് കോളേജ് പോയില്ലേ? ഞായറാഴ്ച ഞാൻ കോളേജിൽ പോവാറില്ല. ഓ, ഞായറാഴ്ച കോളേജിൽ പോവാറില്ല. ഞാൻ കണ്ടുപിടിച്ചോളാം. ഓ ശരി. ഷോള്, ഷോളേ. സുമയ അറിഞ്ഞത് നന്നായിന്ന് കരുതാ മതി. എപ്പോഴാലും അറിയേണ്ടതല്ലേ. എന്റെ അച്ചായ 10-ാം ക്ലാസ്സിൽ വെച്ച് ഒരുത്തിക്ക് പ്രേമലേഖനം കൊടുത്തെന്ന് പറഞ്ഞ അച്ഛൻ എന്റെ പഠിപ്പ് നിർത്തിച്ചളഞ്ഞത്. അത് പിന്നെ ക്ലാസ് ടീച്ചർക്ക് പ്രേമലേഖനം കൊടുത്തു. അതാണ് ആരതി, കാര്യങ്ങൾ ഇതുവരെയൊക്കെയോ? കൊച്ചു കള്ളാ. അതാടാ തന്റെ ഉള്ള പെൺകുട്ടി. കാമുകനെ തേടി വേണ്ടി വന്ന വീട്ടിൽ വരെ വരും. സുമേ, സുമേ. ഹായ് ഭാരതിയോ, നീ ഞെട്ടിച്ചു കളഞ്ഞല്ലോടി, വീട് എങ്ങനെ കണ്ടുപിടിച്ചു? പ്രഭാകരൻ വൈദ്യരുടെ വീട് കണ്ടുപിടിക്കാനാണോ ഇത്ര പ്രയാസം? അമ്മേ, അച്ഛാ, ഒരു ഗസ്റ്റ് ഉണ്ടേ. ഇരിക്കടി. പിന്നെ പറ, വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. അത് ശരി. അപ്പൊ സുമയുടെ കൂട്ടുകാരിയാണല്ലേ? അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒക്കെ നടക്കും. അച്ഛാ, ഇത് ആരതി. ഞാൻ പറയാറില്ല, എന്റെ ക്ലാസ്മേറ്റ്. മനസ്സിലായി മോളിരിക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? നല്ല വിശേഷം. മോള് അച്ഛൻ എന്ത് ചെയ്യുന്നു? ബിസിനസ്സാ. ഒന്നിനെ ചെറിയ കമ്പനികളുണ്ട്. ചെറിയ കമ്പനിയോ? അച്ഛനെ ബിഗ് ഷോട്ടാ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? നീ ഏട്ടനെയാണ് ഉദ്ദേശിച്ചത്? അപ്പുറത്തെ മുറിയിലുണ്ട് കൂട്ടുകാരുമായിട്ട്. ഇനി അടുത്ത ഏടാകൂടം ഏതാണെന്നുള്ള ചർച്ചയിലാ. മഹാശല്യക്കാരാ. നശിപ്പിച്ച്. എല്ലാരും ഇങ്ങോട്ട് വന്നേ, ദാ ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഏത് മുഖം വെച്ചോണ്ടാണ് ഞാൻ വരേണ്ടത്? നാറ്റിച്ചില്ലേ, അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഗുരുദോഷം പറയല്ലേ. അതല്ല അച്ഛായ, ഞാൻ അച്ഛന്റെ മുഖത്ത് നോക്കില്ലെന്നല്ല പറഞ്ഞത്. ഇതാണ് നാലാൾപ്പട. മണവേലിക്കരക്കാരുടെ സ്ഥിരം തലവേദന. ഒന്ന് പോടി അവിടുന്ന്. അങ്ങനെയൊന്നും ഇല്ല മോളെ, കുട്ടികളുടെ ഓരോ കുസൃതി തരങ്ങള്. പിന്നെ ദേ ഈ അച്ഛായൻ എന്ന് പറയുന്നവനെ ഇതിന്റെ ഒക്കെ പിന്നില്. എന്റെ പിള്ളേരാ. ദാ ഇതാണ് എന്റെ സ്വന്തം പുന്നാരേട്ടൻ സുധീന്ദ്രൻ. യശോധരെ, പോയി ചായ എടുക്ക. ശരി. മോള് വെറുതെ ഇറങ്ങിയതല്ലേ, അതോ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ആരതി,
നീ തന്നെ അങ്ങ് ഒഫീഷ്യലായിട്ട് പറഞ്ഞു. ആദ്യം അങ്ങോട്ട് എന്നെ കൊടുത്തേക്ക്. ഈ മാസം 28-ാം തീയതി എന്റെ വിവാഹം. വരൻ, ഡോക്ടർ സന്ദീപ്, എല്ലാവരെയും മംഗളകർമ്മത്തിനെത്തി ഇവളെ അനുഗ്രഹിക്കുക. സന്തോഷം, നന്നായിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും കുട്ടിയെ ദൈവം അനുഗ്രഹിക്കും. എന്ത് പറഞ്ഞ ഇപ്പൊ അവനെ ഒന്ന് സമാധാനിപ്പിക്കുക. അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതാ. എപ്പോഴും ആ ചേച്ചിയെ കുറിച്ച് മാത്രമായിരുന്നു അണ്ണന്റെ സംസാരം. പെട്ടെന്ന് അവളെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ അവന് പറ്റുമെന്ന് തോന്നുന്നില്ല. അതാ യഥാർത്ഥ സ്നേഹം. അതിന്റെ വില അറിയുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാ. അവര് നമ്മളെ സ്നേഹിച്ചിരുന്നു എന്നല്ല, നമ്മള് അവരെ സ്നേഹിച്ചിരുന്നു എന്നതിലാ കാര്യം. നീ പോയെന്ന് അവനെ സമാധാനിപ്പിക്കും. വേണ്ട അച്ചായ, കുറച്ചു നേരം അവൻ ഒറ്റയ്ക്കിരുന്ന് കരയട്ടെ. കരയുന്നതൊരു ആശ്വാസമാവെങ്കിൽ ആയിക്കോട്ടെ. മണിക്കൂട്ട, എഴുതി കഴിഞ്ഞോ? എഴുതിയച്ചി. ഇടം മണ്ട NARROW ആണ് ഞാൻ അവരുടെ സ്പെല്ലിംഗ്, അല്ലാതെ NARO അല്ല. മര്യാദക്ക് എഴുതാൻ പറഞ്ഞാലും എഴുതില്ല. നോക്കി എഴുതല്ലേ നീ? മര്യാദക്ക് ശ്രദ്ധിച്ച് എഴുതിയേ. അയ്യേ, കരയാ? ഏട്ടൻ ഇത്ര പാവമായി പോയല്ലോ. ഇഷ്ടം എന്നൊക്കെ പറയുന്നത് നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുന്നതാണോ? അത് അവർക്കൂടെ തോന്നണ്ടേ? എന്റെ ഏട്ടനാന്ന് അറിയാവുന്നോണ്ടാ ആരതി അടുത്ത് പെരുമാറിയത്. അല്ലാതെ അവളുടെ മനസ്സിൽ ഒന്നുമില്ല. ഈ കല്യാണം തന്നെ 4 മാസം മുമ്പേ ഉറപ്പിച്ചതാ. നേരിട്ട് വന്നൊരു സർപ്രൈസ് തരാനാ ഷോളിന്റെ കാര്യം അവൾ എന്നോട് മറച്ചു വെച്ചത്. നമ്മൾ ഉറക്കത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറില്ലേ? രാവിലെ ഉണരുമ്പോ അതൊക്കെ കണ്ണിലുണ്ടാവോ? ഇതും അങ്ങനെയൊക്കെ കരുതിയാ മതി. മറന്നേ കേട്ടാ. ബാ, എഴുന്നേറ്റ് ഒന്ന് കഞ്ഞി കുടിച്ചേ. ബാ ഏട്ടാ. നീ പോ, വരാം. വാ, നീ പോ, വരാം. നമ്മളൊക്കെ വെറും നാട്ടും പുറത്തുകാരാടാ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവര്. അത് സത്യമായ കാര്യം, അത് ഞാൻ അംഗീകരിക്കുന്നു. അവർക്കിത് വെറും നേരം പോക്കടാ. ദിവസം കുറേ ആയില്ലേ അണ്ണ ഇങ്ങനെ ഊണുറക്കം ഒന്നും ഇല്ലാതെ? അതങ്ങ് മറന്നേക്ക്. എങ്ങനെ മറക്കാനാടാ? ഇവന്റെ നെഞ്ചി കുത്തിട്ടല്ലേ അവള് പോയത്. ചത്താലും ഇവനത് മറക്കാൻ പറ്റുമോ? ഇത് കാണുമ്പോൾ എനിക്കൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ, കാക്കച്ചി കൊത്തി പോയി. നിർത്തി നിർത്തി. എടാ സുധി, നിനക്ക് വേണ്ടി നല്ല സ്വഭാവശുദ്ധി ആത്മാർത്ഥമുള്ള പെണ്ണിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. അവളോട് പോയി പണി നോക്കാൻ പറയടാ. പോവാൻ പറയടാ, നീ കുടിയടാ. എന്റെ കൂടെ നിൽക്കൂ മരണം വരെ. നീ തീരുമാനിച്ചോളാം. അതിലെ തെറ്റും ശരിയും ഇവിടെ ആരും ചോദിക്കില്ല. ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ചെറുമറുകുള്ള മണിച്ചിപ്രാവിന് ചെറുമണി പയർ ഒരുക്കി വെച്ച് നിന്നറുമണ്ണമുള്ള പൂവ് കൊണ്ടുവായോ കറു കറുങ്ങനെ കറങ്ങി നിൽക്കണ കുറു.
കറുക വയൽ ചെപ്പ് കൊണ്ടുവായോ ചെപ്പ് കൊണ്ടുവായോ ചെപ്പ് കൊണ്ടുവായോ അയ്യ വയ 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 വയമ റബ്ബ 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 അയ്യ വയ 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 വയമ റബ്ബ 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 മുറ്റത്തേ മുല്ലത്തൈ മുവന്തി നേരത്ത് മുട്ടിട്ട് നിക്കണ നീ കണ്ടോ മനത്തെ മഞ്ചാടി തിങ്കളോ മെല്ലയാ മാരനെ കാണുവാൻ പോയോ മെല്ലെ വന്നൊരു കാറ്റിൽ ചന്ദന ഗന്ധം പൂശിയ രാവിൽ നിലാവിൽ രണ്ടു മല്ലിപ്പൂവ് കൊണ്ടുവായോ നല്ല ചന്തമുള്ള പന്തലിടാൻ വായോ മുറ്റത്തെ മുല്ലത്തൈ മുവന്തി മുട്ടിട്ട് നിക്കണ നീ കണ്ടോ മനത്തെ മഞ്ചാടി തിങ്കളോ മെല്ലയാ മാരനെ കാണുവാൻ പോയോ നിറയും തേൻമൊഴിയേ അണിഞ്ഞൊരുങ്ങും നറുമുഖിയേ ശ്രുതി നിറയും തേൻമൊഴിയേ മഴ പൊഴിയണ ചെലോടെ ഒരുങ്ങി നിൽക്കണ പെണ്ണല്ലേ മനം നിറയണ ചിരി പൊഴിയണ കാലം കാലം നിലവിളക്കിന്റെ തെളിവൊഴുകണ നേരം നേരം മുറ്റത്തെ മുല്ലത്തെ മുവന്തി നേരത്ത് മുട്ടിട്ട് നിക്കണ നീ കണ്ടോ ആ മാനത്തെ മഞ്ചാടി തിങ്കളോ മെല്ലയാ മാരനെ കാണുവാൻ പോയോ കഥ പറയും കസവണിയും കതിരണിയേ കഥ പറയും മാനിഴിയേ കസവണിയും കതിരണിയേ തളിരണിയണ നാളല്ലേ തനിച്ചിരിക്കണ പെണ്ണല്ലേ തളിരണിയണ നാളല്ലേ തനിച്ചിരിക്കണ പെണ്ണല്ലേ കനവുകളിൽ കുളിരണിയണ നാണം നാണം മുറ്റത്തെ മുല്ലത്തൈ മുവന്തി നേരത്ത് മുട്ടിട്ട് നിക്കണ നീ കണ്ടോ ഹെമാനത്തെ മഞ്ചാടി തിങ്കളോ മെല്ലയാ മാരനെ കാണുവാൻ പോയോ എന്താ സാർ മകനും കൂട്ടുകാരും എന്താ സാർ എന്താ കാര്യം കാര്യം അറിയണോ അല്ലടാ പറയാം നിന്റെ പുന്നാര മകനും കൂട്ടുകാരും കൂടി ആരതി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ
അവളുടെ കല്യാണത്തലേന്ന് മോട്ടിച്ചുകൊണ്ട് പോയി. എടോ കാർന്ന് പറയാ, ഈശ്വരനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അവന്മാരുടെ കാര്യം പോക്ക, അവനിവിടെ ഉണ്ടാവില്ലെന്നറിയാം. എന്നാലും പറയുക, 24 മണിക്കൂറിനകം അവന്മാരെ എന്റെ കിട്ടിയില്ലെങ്കിൽ തന്നെ പ്രതിയാക്കി ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യും. കൊണ്ടുപോയി ഇടിച്ച് നിന്റെ പാരിപ്പിളക്കം ഞാൻ കേട്ടാ. കാറ്റടിച്ചാ മതി, അപ്പോഴേക്കും കറണ്ട് പോകും. ഇനി രാവിലെ നോക്കിയാ മതി. മോളെ, പുറകുവശത്തെ കതക് പോയി അടച്ചിട്ട് ബാ. ശരി ഉമ്മ. ആരാ നിങ്ങളൊക്കെ? ആരാ ഉമ്മ? ഞാനാ അൻവർ, മണവേലിക്കരയിലെ സഫിയുടെ മോൻ.
ഓഹോ, നീയായിരുന്നോടാ? ആരാ ഇവരൊക്കെ? ഉമ്മുമ്മ, ഇതെന്റെ കൂട്ടുകാരാ. ഞങ്ങളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുക. നാട്ടിൽ നിന്ന് കുറച്ചു ദിവസം ഞങ്ങൾക്ക് മാറി നിന്നേ പറ്റൂ. ഉമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ കുറച്ചു ദിവസം ഞങ്ങളിവിടെ. ഓഹോ, അതാണോ കാര്യം? നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ കഴിയാം. സൗകര്യങ്ങളൊക്കെ കുറവാ. വാ, അകത്തേക്ക് വാ മക്കളെ. നിറച്ചു കഴിച്ചു. ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നതല്ലേ. ഇവളെന്റെ മോന്റെ മകളാ, അസീന. ഇവിടെ ഉമ്മ 5-6 വർഷം മുമ്പ് മരിച്ചുപോയി. ഉപ്പ അങ്ങ് ജബൽപൂരിലാ. 6 മാസം കുടുംബം വരും. നിങ്ങളൊക്കെ വന്നത് ഞങ്ങൾക്കൊരു കൂട്ടായി അല്ലേ മോളെ? ശരിയാ, ഇനി നമുക്ക് കാട്ടാനെ പേടിക്കണ്ടല്ലോ. അയ്യോ, കാട്ടാനെയോ? ആ, ഇടയ്ക്ക് അത് മല ഇറങ്ങി വരും. വേഗം അങ്ങ് പോവുകയും ചെയ്യും. അല്ല, ആ പെൺകുട്ടി എവിടെ ആയിരിക്കും പോയത്? അറിയില്ല. ആ, ആരെങ്കിലുമൊക്കെ ഇഷ്ടക്കാരുണ്ടായിരുന്നിരിക്കും. എന്താ മോനെ, തീർത്ത് കഴിക്കണില്ലേ? അല്ല, അവൻ വളരെ കുറച്ചേ കഴിക്കൂ. കപ്പ കുറച്ചും എടുത്തെ. എന്തിനാണ് എത്തിരിയാക്കുന്നത്? ആ മുഴുവൻ വിഴുങ്ങിക്കുക. ആക്രാന്തം കണ്ടില്ലേ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ നഷ്ടപ്പെടുക, അതൊരു വേദന തന്നെയാ. അതിന്റെ പേര് കുറ്റക്കാരും കൂടിയാകുക എന്ന് പറഞ്ഞ. നീ വിഷമിക്കരുത്, മനസ്സിന് കരുത്തു കൊടുക്കണം. ഞങ്ങളും കൂടെ ഉണ്ടല്ലോ. നിരപരാധിത്വം തെളിയും വരെ നമുക്കിവിടെ ഒളിച്ചു താമസിച്ചേ പറ്റൂ. എല്ലാത്തിനും ഒരു കാലമുണ്ടട. ചിരിക്കാനൊരു കാലം, കരയുവാനൊരു കാലം. സാരമില്ല. ഇരിക്കി. തനിക്ക് അറിയാമല്ലോ SI ദേവദാസിനെ ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് മാറ്റാനുള്ള കാരണം. അറിയാം സാർ, എന്റെ ഭാഗത്തു നിന്ന് സത്യസന്ധമായ ഒരു റിപ്പോർട്ട് സാറിന് പ്രതീക്ഷിക്കാം. ഇതിപ്പോ മുകളിൽ നിന്ന് വിളി വന്നു തുടങ്ങി. എത്രയും പെട്ടെന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയില്ലെങ്കിൽ പഴി മുഴുവൻ ഡിപ്പാർട്ട്മെന്റിനായിരിക്കും. ഇല്ല സാർ, ഇനി വൈകില്ല. അവർ വില്ലേജേഴ്സ് ആയതുകൊണ്ട് ടൗണിൽ എവിടെയും ഒളിക്കാൻ വഴിയില്ല. ചുറ്റുവട്ടത്തുള്ള ഏതോ വില്ലേജിലുണ്ടാവും. എല്ലായിടത്തും പോലീസിനെ മഫ്തി വിട്ടിട്ടുണ്ട്. കഴിവതും ഈ രാത്രി തന്നെ നമ്മൾ അവരെ പൊക്കിയിരിക്കും. ഒരു കാരണവശാലും മീഡിയയിൽ ഇത് എത്തരുത്. ആ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കും. ഇല്ല സാർ, ഇതുവരെ ഒരു റിപ്പോർട്ടും പുറത്തു പോയിട്ടില്ല. ഈ കേസ് ഇപ്പൊ എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തനിക്ക് ഞാൻ ഫുൾ ഫ്രീഡം തരികയാണ്. എത്രയും പെട്ടെന്ന് പ്രതികളെ എനിക്ക് കിട്ടണം. ദെൻ യു ഗോ. താങ്ക് യു സാർ. സാർ, ഇങ്ങനെ എത്ര നേരം നോ ചിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് കഴിക്കമ്മേ. എന്തിനാ ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നത്? എന്റെ മോളെ കൊണ്ടുത്താ അവളെ എനിക്ക്. എന്താ മൈഥിലി ഇത്? ഒന്ന് സമാധാനിക്കേ. മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ തിരിച്ചു വരും, ഉടനെ വരും. സാർ, ആരതി അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണെന്നാ പോലീസ് പറയുന്നത്. അവരെവിടെയാണെന്നുള്ള സൂചനയും കിട്ടിക്കഴിഞ്ഞു. ഉടനെ തന്നെ അവർ പിടിയിലാകും സാർ. മോള് സേഫായി തന്നെ ഇവിടെ എത്തും. ആ ഡോക്ടറുടെ വീട്ടുകാര്. ഞാൻ സംസാരിച്ചു. മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി പെണ്ണിനെ ആരെ സ്വീകരിക്കുക? അവർ പിന്മാറി. എന്റെ മോളെ അവർക്ക് വേണ്ടെന്ന്. ഈശ്വര, എന്റെ മോള്, ഞങ്ങൾ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ട് എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഗിരീഷൻ സാർ, എനിക്ക് വേണം അവരെ.
എന്റെ മോളുടെ ജീവിതത്തിന്റെ വില പറഞ്ഞ തെമ്മാളികൾ എനിക്ക് കിട്ടണം. കിട്ടിയേ പറ്റൂ. ഇനി എന്താ അച്ഛായ നമ്മൾ ചെയ്യാ? എനിക്കൊരു എത്തുംപടിയില്ല. ഞാൻ കാരണം നിങ്ങളും കൂടി ഓടാ. അവിടുന്ന് നമ്മൾ മണവേലിക്കരക്കാരെ കുറച്ച് വെള്ളം കുടിപ്പിച്ചതല്ലേ, അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കർത്താവ് ഒരു പണി തന്നാണെന്ന് കരുതിയാ മതി. എന്നാലും ഇതൊരു അന്യായപണിയായി പോയി. ശരിക്കും ആരതി അവിടെ പോയതായിരിക്കും. ആ ഉമ്മ പറഞ്ഞ പോലെ അവള് വല്ലോന്റെ കൂടെ ഇറങ്ങിപ്പോയതാവും. അച്ഛായ അത്രയുള്ള പെണ്ണ്, അവളുമാര് ആര് തലോടിയാലും കേറി അങ്ങണങ്ങും. നീ ഇത്ര താമസിച്ചുപോയി. അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണോടാ, നിന്റെ സ്നേഹം സത്യമായിരുന്നു, പക്ഷെ അവക്കത് വേണ്ടായിരുന്നു. എന്നിട്ടും നമ്മളവിടെ പോയി. അതോടെ എല്ലാം കഴിഞ്ഞു. ഇനി അവള് ചത്തോ ജീവിച്ചോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഇനിയിപ്പോ ഈ ഊരാ കുടിക്കുന്ന രക്ഷപ്പെടണം. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കുപ്പി വാസു, ഇനി സത്യം പറയടാ. ഇതിന് മാത്രം സത്യം ഞാൻ എവിടുന്ന് പറയാനാ സാറേ? നീ നല്ല ശിവാണ് ആശ്രയിന്ന് 10,000 രൂപ വട്ടിക്ക് വാങ്ങി. മുതലും പലിശയും മുടങ്ങിയപ്പോ അയാൾ നിന്നെ പിടിച്ചു വെച്ചു. അന്ന് 4 സംഘം രാത്രി അവിടെ എത്തി. അച്ഛൻ എന്ന ബെന്നി വർഗീസിന്റെ ജാമ്യത്തിൽ നിന്നെ ഇറക്കി. എന്നിട്ട് എല്ലാവരും കൂടി ബാലാജി ടൂറിസ്റ്റ് ഹോമിൽ പോയി മുറിയെടുത്തു. കള്ള കുടിച്ച് അവിടെ കിടന്നുറങ്ങി. അതാണ് സാർ, അതാണ് സത്യം. ഇതൊക്കെ സാറിന് എങ്ങനെ അറിയാം? മോനെ വാസു, എന്നാ ഞാൻ വേറൊരു സത്യം പറയും സാറേ. അങ്ങനെ വഴിക്ക് വാടാ. അണ്ണാച്ചിയുടെ കാശ് മുടങ്ങിയപ്പോ എന്നെ പിടിച്ചു വെച്ചു. അവര് വന്ന് എന്നെ ഇറക്കി. ഞങ്ങള് ബാലാജി ലോഡ്ജില് മുറിയെടുത്തു, കള്ള കുടിച്ചു. അവിടെ തന്നെ വാളി വെച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. ഇത് തന്നെയല്ലേടാ നീ നേരത്തെയും പറഞ്ഞത്? അതെ, ഇത് സാറിന് എങ്ങനെ അറിയാം? അകത്ത് കൊണ്ടുപോയി ചോദിക്കേണ്ട പോലൊന്ന് ചോദിച്ച് ഇവനെ കൊണ്ട് സത്യം പറയാ. അകത്തോട്ട്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അങ്ങോട്ടിരിക്കുക. എന്തൊക്കെയായി, എന്താണ് പ്രോഗ്രസ്? വാസു പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. ആ ലോഡ്ജുകാരനെ ചോദ്യം ചെയ്തില്ലേ? ഓ സാർ, അവരോടൊപ്പം പെണ്ണുണ്ടായിരുന്നില്ലെന്ന് അയാൾ തറപ്പിച്ച് പറയുകയാണ്. ദെൻ ബട്ട് സംശയം അവരിൽ തന്നെയാണ് സാർ. അക്കൂട്ടത്തിൽ സുധീന്ദ്രന് ആരാധ്യയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അവർ വെൽ പ്ലാൻഡായിട്ടാണ് കല്യാണത്തലേന്ന് എത്തിയത്. അവർ നേരത്തെ തന്നെ അവിടുന്ന് പോയിരുന്നു എന്നത് വിശ്വസനീയമല്ല. അവരിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണ്ട, നമുക്ക് മറ്റു വഴികളും നോക്കാം. അമിതമായി സ്നേഹിച്ചു, ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു, എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിന്നു. അതാ നമ്മൾ ചെയ്ത തെറ്റ്. മനസ്സ് തകർന്ന് ഒരച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ടാവും. ജീവന തുല്യം സ്നേഹിച്ച മകളുടെ തലവിധി ഓർത്ത്. യശോദരെ, നമ്മൾ അവനെ നല്ല രീതിയിലല്ലേ വളർത്തിയത്? അൻവറിന് 7 വയസ്സുള്ളപ്പോഴ അയാൾ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത്. അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടപ്പാട് കണ്ണീരും. അവനെ ഒരു കര പറ്റിക്കാന് ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. എന്നിട്ടിപ്പോ എല്ലാരും കൂടി അവനെ എത്ര കള്ളു കുടിച്ചാലും എന്റെ അച്ചായനെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നെയും ടോണിക്കുട്ടനെയും കാണാണ്ട് അച്ചായൻ ഉറങ്ങാൻ പോലും പറ്റില്ല. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാം ഞങ്ങളുടെ തെറ്റാ. ഞങ്ങളുടെ വളർത്തു ദോഷം. ചേച്ചി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്റെ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞു പോയതാ. നമുക്ക് മാത്രല്ല, ഈ മണവേലിക്കരക്കാർക്ക് മുഴുവൻ അവരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയായിരുന്നു. ആ ശാപം അങ്ങ് നീങ്ങിക്കിട്ടിന്ന് കരുതി സമാധാനിക്കല്ലാവരും. ലിസിയും മോനും എന്നെ കാണാതെ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. എന്താ? ആരോ നമ്മുടെ പുറയിലുണ്ടല്ലോ. അച്ഛനെ വരെ തോന്നിയതായിരിക്കും. സാർ, അവർ 4 പേരുണ്ട് സാർ.
മായത്ര ഭാഗത്ത്. ഗുഡ്. ഒരു മുസ്ലിം കുടുംബത്തിനൊപ്പമാണ് സാർ. തൽക്കാലം ഈ മെസ്സേജ് ആർക്കും പാസ് ചെയ്യണ്ട. യെസ് സർ. നമ്മുടെ കണ്ണെത്തും ദൂരത്തു തന്നെ അവരുണ്ടാവണം എപ്പോഴും. പക്ഷേ പെൺകുട്ടി അവരോടൊപ്പം ഇല്ല സാർ. അതെനിക്കറിയാടോ, ഇത് കളി വേറെയാ. കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ സാർ. വാസു. ഓ സാറേ, ഇനിയിപ്പോ നാളെ ഇടിച്ചാ പോരെ. ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുത്തോട്ട് സാറേ. പോടാ. സത്യമായിട്ട് ഞാൻ പോകും. അവരെ കിട്ടിയോ സാറേ? സമസ്തേ സാർ. കയ്യിൽ എടുത്തോ. പോടാ. മറന്നുപോയി സാറേ. പേടിക്കണ്ടായിരുന്നു, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. സ്റ്റീഫ, എന്റെ കുട്ടി ആരും ഉപദ്രവിച്ചില്ലല്ലോ. ഇല്ല സാർ. മോള് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആരാ നിങ്ങൾ? എന്താ നിങ്ങളുടെ ആവശ്യം? നല്ല രണ്ട് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എന്റെ ജീവിതം. ഞാൻ രഘുപതി, അതാണെന്റെ പേര്. ഒരു പാവം പാലക്കാട്ടുകാരൻ, അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവൻ. വീട്ടിലെന്നും ദാരിദ്ര്യമായിരുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോ എന്തെങ്കിലും വരുമാനം കണ്ടെത്താൻ വീട് വിട്ടു. 13-ാമത്തെ വയസ്സിൽ അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലെത്തിയത്. കുറച്ച് ദിവസങ്ങൾ പൈപ്പ് വെള്ളം കുടിച്ച് തള്ളി നീക്കി. പിന്നെ ചെറിയൊരു ജോലി കിട്ടി. അവിടെ നിന്ന് എൻ്റെ വളർച്ച തുടങ്ങി. ചില കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവ്, കമ്പനി ഉടമ, കോടീശ്വരൻ, വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകളെ വിവാഹം കഴിച്ചു. രണ്ട് മക്കളും ഉണ്ടായി. ഇതാണ് ഞാൻ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി എന്താണ് എൻ്റെ ആവശ്യം? അതല്ലേ രണ്ടാമത്തെ ചോദ്യം. പറയാം. വാ. അക്കാലത്ത് ലയോള കോളേജിലെ രണ്ട് വിദ്യാർത്ഥിനികൾ മരണപ്പെട്ടിരുന്നു. ആത്മഹത്യയെന്ന് പോലീസ് മഹസ്റ്റർ എഴുതിയതുമാണ്. എന്നിട്ട് ഒരു ദിവസം ചില പത്രങ്ങളിൽ അത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് വാർത്ത വന്നു. ആ രണ്ട് പെൺകുട്ടികളെയും ബിസിനസ് പങ്കാളികൾക്ക് ഞാൻ കാഴ്ചവെച്ചെന്നും ആവശ്യം കഴിഞ്ഞപ്പോൾ കൊന്നു തള്ളിയതാണെന്നുമായിരുന്നു ആ വാർത്ത. അതൊക്കെ എഴുതിയത് ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് മൈഥിലി, നിന്റെ അമ്മ. പോലീസ് വീണ്ടും ആ കേസ് കുത്തിപ്പൊക്കി. ഞാൻ അറസ്റ്റിലായി. പിന്നെ നീണ്ട ജയിൽവാസം. തിരിച്ചിറങ്ങിയപ്പോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, എൻ്റെ സാമ്രാജ്യം, എല്ലാം എല്ലാം എന്നെ വിട്ടുപോയി. ഇന്നെനിക്ക് ആരുമില്ല, ആർക്കും വേണ്ട എന്നെ. നഷ്ടപ്പെടലിൻ്റെ, അപമാനത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ വേദന നിന്റെ അമ്മയും അറിയണം. കല്യാണത്തലേന്ന് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് വേണ്ട നിന്നെ. ആ വിരലിൽ പോലും സ്പർശിക്കില്ല ഞാൻ. എൻ്റെ പിള്ളേരും അത് ചെയ്യില്ല. പകരം നിന്നെ സുരക്ഷിതമായി ഞാൻ കാമാട്ടിപ്പുരയിലെത്തിക്കും, ചെന്നൈയിലെ വേശ്യാലയത്തിൽ.
എന്റെ ജീവിതം തകർത്തതിന് നിന്റെ അമ്മയ്ക്കുള്ള എന്റെ പ്രത്യുപകാരം. വിശ്രമിച്ചോളൂ. ബൈ, ടേക്ക് കെയർ. ഇവിടെയെങ്ങും ആരും ഇല്ലെന്ന് തോന്നുന്നു. സമയം 12 കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും വൈദ്യരി പോയെന്ന് കിടക്ക്. ഓരോ പ്രായത്തിലും പിള്ളേർ ചില തോന്നിയവാസങ്ങളൊക്കെ കാണിച്ചേക്കും. കാലക്കേട് സമയത്ത് അത് കുറേ വീട്ടുകാരെ ദണ്ണിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കണ്ടാൽ മതി, അകത്തേക്ക് പോയിക്കോ. ഇവിടെ നിന്ന് വെറുതെ മഞ്ഞ കൊള്ളണ്ട. ഞങ്ങളോടൊന്നും തോന്നല്ലേ, ഡ്യൂട്ടി ആയിപ്പോയി. ശബ്ദമുണ്ടാക്കരുത്, പോലീസ് എവിടെ എവിടെങ്കിലും ഉണ്ടാവും. നിന്റെ ചേട്ടനെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യമാണ്. ആ പെണ്ണ് എവിടെ പോയി ഞങ്ങൾക്ക് അറിയില്ല. എല്ലാരും കൂടെ സംശയിച്ച് ഞങ്ങളെ ജയിലിലേക്ക് കേൾക്കരുത്. സത്യമാണ് മോളെ, ആരും ഞങ്ങളുടെ ഒപ്പം ഇല്ല. ആ കുട്ടിയെ കണ്ടെത്തുന്ന വരെ ഞങ്ങൾക്ക് പിടികൊടുക്കാൻ കഴിയില്ല. അതാ ഒളിച്ചു താമസിക്കുന്നത് പാലക്കലൂർ ഉമ്മയുടെ വീട്ടിൽ. ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ മോളെ? ആരോടും പറയണ്ട ഞങ്ങൾ വന്ന കാര്യം. ഇനി നിന്ന അപകട പൊക്കോട്ടെ. മോളെ, പോലീസ്. ഞങ്ങളല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്. മതി, പോവാം. ഇനി ഇവിടെ നിൽക്കണ്ട. അച്ഛ വാ, ഞാൻ എന്റെ തോണിക്കുറിച്ച് കണ്ടോട്ടെ. വേണ്ട ചായ, ഡിസ്ചാർജ് അകത്തോട്ട് പോകും.
എന്ത് സംഭവിച്ചാലും നേരം വെളുക്കുന്നവരെ വാതിൽ തുറക്കരുത്. ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്. വരട്ടെ, പോലീസ് വരട്ടെ, ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം. വിഡ്ഢിത്തം പറയാടോ, ഇപ്പൊ പോലീസ് വിളിച്ചാൽ എല്ലാ കുറ്റവും നമ്മുടെ തലയിലാവും. ആ പോലീസിനെ തല്ലിയതിന് അവന്മാർ ചവിട്ടി അരയ്ക്കും നമ്മളെ. പ്രതിഷേധത്തിന്റെ ശക്തി കുറയ്ക്കാനായിരിക്കും. പിന്നീട് അവരെനിക്ക് ഭക്ഷണം പോലും തന്നില്ല. 3 ദിവസം വെള്ളം പോലും കുടിക്കാതെ, ഒന്ന് നിലവിളിക്കാൻ പോലും ആവാതെ ഞാനവിടെ. ഇന്നലെ വീണ്ടും അയാൾ വന്നു എന്നെ യാത്രയാക്കാൻ. ആരതി, എഴുന്നേൽക്ക്. ഇത് സബ് ഇൻസ്പെക്ടർ ജോർജ് ജേക്കബ്. ആരതിയെ കാണാതായ കേസ് അന്വേഷിക്കുന്നത് ഇനി മുതൽ ഇദ്ദേഹമാണ്. ആരതിയെ കണ്ടല്ലോ, ഇനി എന്ത് കേസ് രഘുപതി സാറേ? പക്ഷേ ഫയല് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇനിയും ചെറിയ ചടങ്ങുകൾ ബാക്കിയുണ്ട്. അതെ ജോർജ് സാറേ, നമുക്കത് തുടങ്ങിക്കളയാം. ഇവളെ ഇവിടെ നിന്ന് സുരക്ഷിതമായി കാമാട്ടിപുരത്തെത്തിക്കാൻ. സുധീന്ദ്രൻ, അച്ചായൻ, അൻവർ, നന്ദകുമാർ, ഇതിൽ സുധീന്ദ്രനാണ് ഇവളെ ഒരുപാട് മോഹിച്ചത്. പാവം, മനസ്സിലൊരു പെണ്ണിനെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയപ്പോൾ അത് അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ്റെ കൂട്ടുകാരും അവരിപ്പോ പാലക്കുള്ള ഒരു ഉമ്മക്കുലൂസിന്റെ വീട്ടിൽ പോലീസ് നിരീക്ഷണത്തിൽ വളരെ സുരക്ഷിതരായിട്ട് ഇരിപ്പുണ്ട്. ആരതി ചെന്നൈയിലെത്തിയാൽ ആ നിമിഷം അവരിവിടെ ഈ ഗോഡൗണിലെത്തും. എന്റെ ചെലവിൽ താമസിക്കും. കാമാട്ടിപുരയിൽ നീ ഒന്ന് പച്ചപിടിച്ച് കഴിയുമ്പോൾ നാൽവർ സംഘത്തെ ജേക്കബും സംഘവും അതിവിദഗ്ധമായി അറസ്റ്റ് ചെയ്യുന്നു. കല്യാണത്തലേന്ന് കൂട്ടുകാരുമായി ചേർന്ന് കാമുകിയെ തട്ടിക്കൊണ്ടുപോയി വേശ്യാലയത്തിൽ വിറ്റ കുറ്റത്തിന്. പിന്നെ കല്യാണപ്പെണ്ണിനെ കണ്ടെടുക്കൽ, അതും ആർഭാടമായി. ചാനലുകളും പത്രങ്ങളും അതാഘോഷിക്കും. ട്വിറ്ററിലും ഫേസ്ബുക്കിലും ആരതിയെ കൊണ്ട് നിറയും. നിന്റെ അമ്മ
മൈഥിലി എഴുതിയതിലും ശക്തമായ ആർട്ടിക്കിളുകൾ കൊണ്ട് പത്രങ്ങൾ കോളങ്ങൾ നിറയ്ക്കും. എല്ലാം കഴിഞ്ഞ് ആഘോഷങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ പുറത്തിറങ്ങാൻ വയ്യാതെ വാതിലടച്ച് അകത്തിരിക്കേണ്ടി വരുമ്പോൾ നിന്റെ അമ്മ അറിയും അന്ന് ഞാൻ അനുഭവിച്ച വേദന, അപമാനം. ഇന്നലെ വെറുതെ ഒന്ന് ഭാര്യ വീട്ടിലേക്ക് വിളിച്ചു, എൻ്റെ 13 വയസ്സുകാരി മകൾക്ക് പേടിയാത്രേ, അച്ഛൻ അവളെ ഉപദ്രവിക്കുമെന്ന്. സ്റ്റീഫ, യെസ് സാർ, എടുത്തോണ്ട് പോടാ ഈ നായിന്റെ മോളെ. ജീവിതം കൈവിട്ടു പോകുന്നത് ഞാൻ അറിഞ്ഞു. ഒന്ന് പ്രതികരിക്കാൻ കൂടി കഴിയാതെ ചെയ്യണം. അത് അയാളുടെ വാശിയാ. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളോടൊക്കെ എന്തിനാ? അതിന് മോളൊരു തെറ്റും ചെയ്തില്ലല്ലോ. അയാൾക്ക് എന്തും കഴിയും. പോലീസും അയാളുടെ കൂടെയാ. ഏത് നിമിഷം അവരിവിടെ എത്തും. ഇല്ല, ആരൊക്കെ വന്നാലും ആരുടെയും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സുരക്ഷിതമായി വീട്ടിലെത്തിച്ചിരിക്കും. അതിനി മരിക്കേണ്ടി വന്നാ പോലും. അതെ, എന്ത് സംഭവിച്ചാലും ഞങ്ങളല്ലേ ഒപ്പം ഉണ്ടാവും. പകലിന്റെ ഒളിവായെന്നും നിൽക്കുന്നു സൂര്യൻ, നിഴലാവിണ്ടില്ലെങ്ങോ മറയുന്നു ചന്ദ്രൻ മൂകാദ്രം. പകലിന്റെ ഒളിവായെന്നും നിൽക്കുന്നു സൂര്യൻ, നിഴലാവിണ്ണില്ലെങ്ങു മറയുന്നു ചന്ദ്രൻ മൂകാദ്രം. മനസ്സിലെ ഒരു കോണിൽ തെളിയുന്നോരോർമകളിൽ മനസ്സിലെ ഒരു കോണിൽ തെളിയുന്നോരോർമകളിൽ എല്ലാമെല്ലാം മണ്ണിൽ മറയും വേദനയും മാത്രം മൗനവും മറയുകയായി ഉള്ളിൽ വിങ്ങുന്നാവ് തേങ്ങുകയായി മിഴികളുമായി മുന്നിൽ മോഹജാലം സാന്ത്വനമായി എങ്ങും തേടുകയായി സാന്ത്വനമായി എങ്ങും തേടുകയായി നിറമാർന്ന സ്വപ്നങ്ങൾ നിഴലായി വന്നെത്തുമ്പോ മൗനവുമായി ഗുഡ് ഈവനിങ്. കാര്യങ്ങൾ എന്തായി? പെൺകുട്ടി 4 പേർ സംഘത്തിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പായി. അവരെ നമ്മൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വിദിൻ അവേഴ്സ് അവർ പിടിക്കപ്പെടും.
നമ്മൾ ഇനി എവിടെ ചെന്ന് നന്ദുവിനെ അന്വേഷിക്കുക? എല്ലാരോടും പറഞ്ഞാലേ എങ്ങും ഇറങ്ങിപ്പോരുന്ന്. ചുറ്റും പോലീസ് കൊണ്ടകളുവാ. നമ്മളിനി എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, വരുന്ന അനുഭവിക്കുക തന്നെ. അവർക്കെല്ലാം അറിയാം നമ്മളിവിടെ ഉണ്ടെന്ന്. ബലി കൊടുക്കാൻ വേണ്ടി വെച്ചോണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്കാവും. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ദേ നന്ദുണ്ണൻ, നീ എവിടെ ആയിരുന്നു ഇതുവരെ? രണ്ടു ദിവസമല്ലേ ഈ ഡ്രസ് തന്നെ ഇടുന്നു, മാറാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ടൗൺ വരെ ഒന്ന് പോയതാ. പേടിപ്പിച്ചു കളഞ്ഞു. ആരതിക്കുണ്ട്, ദാ കൊടുത്തേക്ക്. അങ്ങനെ ആ പ്രശ്നം തീർന്നു, സമാധാനമായി. അണ്ണന്റെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അതിന് ഈ ചെറുക്കൻ എന്തിനാ കിടന്ന് തുള്ളിച്ചാടുന്നേ? അതല്ലേ ഞാൻ പറയാൻ വന്നത്. മതി മതി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഈ ചെറുക്കനെ കുറുമ്പത്തിരി കൂടുതലാ, ഞാൻ പോണു. ഇവന്റെ ആക്രാന്ത നമ്മളെ കൊലക്ക് കൊടുക്കും മോനെ. അച്ചായോ പണിപ്പാളി. പൂച്ച എലിയിട്ട് ഓടിക്കുന്ന സുഖമുണ്ട് ഇപ്പൊ ഈ കളിക്ക്. പക്ഷേ ഇനി വൈകിയ കളിയുടെ സ്വഭാവം മാറും. അത് ശരിയാ സാർ, ഇനി താമസിപ്പിക്കുന്നില്ല, അവരെ കയ്യോടെ പൊക്കിയേക്കാം. അത് പോലീസ് ചെയ്യണ്ട, കുഴപ്പമാവും. എന്റെ ആൾക്കാർ ചെയ്തോളും. താൻ അവരെ ഒന്ന് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് എന്നെ വിളിക്കാം. ഇപ്പൊ വിളിക്കാം. സാർ ഇല്ല സാർ, അവരിവിടെ ഇല്ല. ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ് സർ. ഞാൻ ശരിക്കും അന്വേഷിച്ചു, മായത്ര ഭാഗത്ത് അവിടെ ഒരിടത്തും അവരില്ല സർ. അവർ വേറെ ഹൈഡ് ഔട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. സോഡ വേണ്ടേ? വേണ്ട വേണ്ട, ടച്ചിങ്സ് മതി. ടച്ചിങ്സ് എന്നാ മാങ്ങാച്ചാറ്. കുറച്ച് നാൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലോ, എവിടെ ആയിരുന്നു? അതെ ഞാനേ ഗുരുവായൂര്, പളനി, പിന്നെ ശബരിമല. എന്താടാ എന്നെ കണ്ട പോലീസുകാരുണ്ട് കുനിച്ചു കയറി തിരിച്ചെന്ന് തോന്നുന്നു. എഴുന്നേറ്റ് പോടാ. പോലീസ് സ്റ്റേഷൻ മൊത്തം ഉണ്ടല്ലോ സാറേ. എന്നൊന്നും ചെയ്യില്ലേ സാറന്മാരെല്ലാം യൂണിഫോമിൽ അടിക്കാൻ വന്നിരിക്കുന്നേ. അപ്പൊ 100 വേണോ 90 വേണോ? ഫുള്ളായിക്കോട്ടെ. അതെ അപ്പൊ നമുക്ക് ഫുൾ എടുക്കാം. അവന്റെ ഒരു മദ്യം അമൂല്യമാണ്, അത് പാഴാക്കരുത്. നിന്നൊന്ന് ഫുള്ളടിപ്പിക്കടാ. രഘുപതി, വളരെ ബുദ്ധിപൂർവം അവൻ നമ്മളെ ഇവിടെ കുടുക്കിയിരിക്കുക. അത് മാത്രമല്ല, ഇപ്പൊ ഈ ലോകം മുഴുവൻ നമുക്കെതിരാ. പണി പാടു വെച്ചായ? ഇല്ലടാ, അവന്റെ കണക്കൂട്ടിൽ തെറ്റിയതുകൊണ്ടല്ലേ ആരതി നമ്മുടെ മുന്നിലെത്തിപ്പെട്ടത്. ഇനി ബാക്കി നമുക്കുള്ളതാ. അവൻ നമ്മളെ തേടി വരും, അതിനുമുമ്പ് നമുക്ക് ചിലത് ചെയ്തു വെക്കണം. പോലീസ് നമുക്കെതിരായതുകൊണ്ട് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോ നമ്മുടെ ശക്തിയും കൂട്ടണം. ഇതെനിക്ക് വിട്ടേ കച്ചായ, ഈ നന്ദുവിനെ വീഴ്ത്തിയിട്ടേ അവർ നിങ്ങളെയൊക്കെ തൊടും. ജനിപ്പിച്ചതാരാന്നറിയില്ല, കൈപിടിച്ച് നടത്തിച്ചതാരാന്നറിയില്ല, ഓർമ്മ വെച്ചപ്പോ തരുവില്ല. ഒരുപാട് അലഞ്ഞു, പട്ടിണി കിടന്നു. ഒടുക്കം നിങ്ങളുടെ മുന്നിലെത്തിപ്പെട്ടപ്പോ എനിക്കെല്ലാരും ഉണ്ടായി. നഷ്ടപ്പെട്ടെന്ന് കരുതിയല്ല, എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ ലോകം നിങ്ങളാ, നിങ്ങൾ മാത്രം. ഛേ, നിർത്ര വാകയ്ക്ക് കൊള്ളാത്തവനെ. സാർ സാർ, ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ സാർ? 24 മണിക്കൂറിനുള്ളിൽ വായടക്കട നായേ. മൂക്കിന്റെ തുമ്പത്തുണ്ടായിരുന്നില്ലേ? മതി, ഇനി ആരും വേണ്ട. എന്ത് ചെയ്യണോ നീ രഘുപതിക്കറിയാം. സ്റ്റീഫ, ഒന്നും ബാക്കി വെച്ചേക്കണ്ട. ഏത് ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും തീർത്തേക്കണോ 5 എണ്ണത്തിനെയും? സാർ, അവരിനി ഭൂമിയിൽ ഉണ്ടാവില്ല. ഇനിയും ഞങ്ങളിവിടെ നിന്ന് അത് ഉമ്മയ്ക്കും അസീനയ്ക്കും ദോഷം ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ എത്ര കാലം? എവിടെയായാലും ഞങ്ങൾക്ക് മുമ്പിൽ ചതിക്കുഴികളും അപകടങ്ങളും മാത്രം. മക്കളെ ഇറങ്ങോ. ഉമ്മ ശത്രുവിനോട് നേരിട്ട് വരുതാൻ, ഒളിച്ചിരിക്കുന്നവരും ഭയം കൂടത്തേ ഉള്ളൂ, പിന്നെ നമ്മുടെ ശക്തി കുറയും. മറക്കില്ല ഒരിക്കലും ഈ സ്നേഹത്തിനും കരുതലിനും. ഒരുപാട് നഷ്ടങ്ങളിലൂടെയാണ്
ഈ ഉമ്മയും പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങള് വന്ന് കയറിയപ്പോ എന്തൊക്കെയോ തിരിച്ചു കിട്ടിയ പോലെ സന്തോഷിച്ചു. പെട്ടെന്ന് പോകുന്നു എന്ന് പറയുമ്പോ സാരമില്ല, ഒക്കെ ശരിയാവും. പടച്ചോൻ മനുഷ്യന്മാരെ വല്ലാതെ അങ്ങ് പരീക്ഷിക്കുന്നത് അവരോടുള്ള ഇഷ്ടം കൂടുമ്പോഴാ. അവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യിക്കാൻ, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോഴാ. ആ ദേ, ഈ വഴി മറന്നു കളയരുത്. പോയിട്ട് വാ മക്കളെ. ഇറങ്ങട്ടെ ഹസീന. ശരി ചേച്ചി. ശരി ഉമ്മ. ശരി. പിള്ളേര് കൊള്ളാലോ, ബുദ്ധിയുണ്ട്, പക്ഷെ ശക്തി പോരാ. അതിന് പയറ്റി തെളിയണം. ആരതി മോളെ, ഈ തെരുവ് സർക്കസുകാരുടെ ബലത്തിലുള്ള നിന്റെ ഈ നിൽപ്പുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമായി മോളെ. കാണാൻ ചുറ്റും ആളുകളുള്ളപ്പോ പരിപാടി കിംബവും കൂടും. വാ മോളെ. അടിച്ചയ, ഞങ്ങളുണ്ട് കൂടെ. മാടി ഇവിടെ.
തട്ടിക്കൊണ്ടുപോയിട്ട് കുറ്റം മുഴുവൻ ഞങ്ങളുടെ തലയിൽ വെക്കാനായിരുന്നു ഇവന്റെ പരിപാടി. അറസ്റ്റ് ചെയ്യണം ഇവനെ, പിടിച്ച് ജി പി കയറ്റണം ഇവരെ. എന്താണ് മക്കളെ ഇത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടും പോയിട്ടില്ല. എല്ലാവരും ഞങ്ങളെ സംശയിച്ചപ്പോ ഞങ്ങളൊന്ന് മാറിയുന്നു, അത്ര മാത്രം. ഒരുപാട് തോന്നിയാസം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ആരും ദ്രോഹിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ കാരണം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഒരുപാട് സന്തോഷം, നന്ദി. മറക്കില്ല ഒരിക്കലും. അകത്തേക്ക് വരാം. ഇല്ല, ഞങ്ങൾ കയറുന്നില്ല. ഇവന്റെ വിവരമില്ലായ്മ കൊണ്ട് ഇവിടുത്തെ കുട്ടിയോട് ഒരു ഇഷ്ടം തോന്നി. മറ്റൊന്നും ആലോചിക്കാതെ ഞങ്ങളല്ല അതിന് കൂട്ടുന്നു. പിന്നെ അതിന്റെ പുറകെയായിരുന്നു കുറെ കാലം. ഇവന്റെ ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് വലുത്. അത് തെറ്റോ ശരിയോ എന്ന് മനസ്സിലാക്കാൻ വൈകി. ഇനി ഒരിക്കലും ഞങ്ങൾ ആർക്കൊരു ശല്യമാവില്ല. ഓരോന്ന് അനുഭവിച്ചു കഴിയുമ്പോഴാണല്ലോ പാഠങ്ങൾ പഠിക്കുക. ഞാനും പഠിച്ചു. അറിയിക്കാത്തത് മോഹിക്കരുതെന്ന്. നിലക്കും വിലക്കും ചേർന്നൊരാൾ, നല്ല പഠിപ്പും പത്രാസവും ഒക്കെ ഉള്ളൊരാൾ വരും ഭാരതി തേടി, ഉറപ്പ്. കഴിഞ്ഞതൊക്കെ ഒരു പകൽക്കിന പോയി മറക്കാൻ ഞാൻ ശ്രമിച്ചോളാം. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുക. ഇപ്പോ വല്ലാത്തൊരു ശൂന്യതയും. ഇങ്ങനെ വേണ്ടടാ കുറെ അനുഭവങ്ങൾ. എന്തായാലും മണവേലിക്കരയുടെ പുറത്ത് ഒരു ലോകമുണ്ടെന്ന് നമുക്കിപ്പോ മനസ്സിലായല്ലോ. ഞാനിപ്പം വേറൊരു ലോകത്താ ചായ. അത് മനസ്സിലായി. അൻവറെ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ലടാ. അച്ഛാ, അതെ. എന്നെ അവിടെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോ നാലാളും ഒരു കാര്യം മറന്നുപോയി. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് അടുത്തു പോയെന്ന്. ഞാൻ വെറുക്കപ്പെടേണ്ടവളായിരുന്നു, എന്നിട്ടും സ്നേഹം കിട്ടി, സംരക്ഷണവും. ആ എന്നെ എന്തിനാ ഒഴിവാക്കുന്നേ? നമുക്ക് നല്ല സുഹൃത്തുക്കളായിക്കൂടെ. ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല ആരതയോട്. എല്ലാരും കൂടെ ഒരു തമാശ കളിച്ചു, അത്രേ ഉള്ളൂ. അപ്രതീക്ഷിതമായ തമാശകളാണല്ലോ നമുക്ക് തിരിച്ചറിവുകൾ തരുന്നത്. അതൊക്കെ പഴയ കഥ. ഇനി നമ്മൾ അഞ്ചുപേരാ. ഈ നാട് മുഴുവൻ നമ്മൾ കുട്ടിച്ചോറാക്കും. ഇനി ഒറ്റോർത്തനെ വെറുതെ വിടില്ല. അതേടാ, എനിക്കൊരു സംശയം തീർക്കാനുണ്ട്. നമ്മൾ അങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കുന്ന സമയത്ത് ഇവന് പിന്നെയും പഴയ അസുഖം തുടങ്ങിയാലോ? ബാ
മുറ്റത്തെ മുല്ലത്തൈ മുഹന്തി നേരത്ത് മുട്ടിട്ട് നിക്കണ നീ കണ്ടോ മുറ്റത്തെ മുല്ലത്തൈ മുഹന്തി നേരത്ത് മുട്ടിട്ട് നിക്കണ നീ കണ്ടോ മനത്തെ മഞ്ചാടി തിങ്കളോ മെല്ലയ മാരനെ കാണുവാൻ പോയോ മനത്തെ മഞ്ചാടി നല്ല ചന്തമുള്ള പന്തലിടാൻ വായോ ചെണ്ടുമല്ലി പൂവ് കൊണ്ടു വായോ നല്ല ചന്തമുള്ള പന്തലിടാൻ വായോ മുറ്റത്തെ മുല്ലത്തൈ മൂവന്തി നേരത്ത് മുട്ടിട്ട് നിക്കണ നീ കണ്ടു മനത്തെ മഞ്ചാടി തിങ്കളോ മെല്ലയ ആരനെ കാണുവാൻ പോയോ നിറവുതിരണ മേളം മേളം